കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. എന്നെ കേൾക്കാൻ ഇന്ന് രാത്രി ദൈവജനം ശ്രദ്ധിപ്പാൻ പഠിക്കാൻ കടന്നു വന്നവരിൽ മാത്രമല്ല ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പലർക്കും സമാഗമന കൂടാരമെന്ന വിഷയം യാതൊരു പരിചയമില്ലാത്തവരുണ്ട്. പരിചയമുള്ളവരും ഇവിടെ ഉണ്ടായേക്കാം. ആകയാൽ ഞാൻ പ്രാരംഭമായി വളരെ ലളിതമായ വിഷയം എടുത്തിട്ട് നമുക്കതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി ആത്മീയ സത്യങ്ങളെ പെറുക്കിയെടുക്കുവാനായിട്ട് ശ്രമിക്കാം. പ്രാരംഭമായും ചോദിച്ചോട്ടെ, എന്തിനാണ് ഈ സമാഗമന കൂടാരത്തെക്കുറിച്ച് പഠിക്കുന്നത്? ഇന്നേക്ക് ഏതാണ്ട് 3500 വർഷം മുമ്പ് മരുഭൂമിയിൽ നിലനിന്ന ഒരു ചെറിയ പ്രീ ഫാബ്രിക്കേറ്റഡ് ഒരു ചെറിയ അടിച്ചു മാറ്റാൻ കഴിയുന്ന ഒരു കൂടാരമായിരുന്നു ഈ സമാഗമന കൂടാരം. അതിൻ്റെ പുറം മൃഗങ്ങളുടെ തോലുകൊണ്ട് പൊതിയപ്പെട്ട് അവർ പ്രവാസികളായി മരുഭൂമിയിൽ വസിച്ചപ്പോൾ അവർക്ക് വേണ്ടി ദൈവം കൽപ്പിച്ചാക്കിയ, തനിക്ക് വസിപ്പാൻ ദൈവം കൽപ്പിച്ചാക്കിയ ഒരു കൂടാരമായിരുന്നു ഈ സമാഗമന കൂടാരം അല്ലെങ്കിൽ ടാബർനാക്കിൾ. ഈ വസ്തുത എന്തിനാണ് നാം ഇന്ന് പഠിക്കുന്നതെന്ന് ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ അങ്കുരിച്ചേക്കാം. ഇത് ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ ദൈവം കൽപ്പിച്ചാക്കിയതാണല്ലോ, പിന്നെ നാം എന്തിനാണ് ഇത്ര ശ്രദ്ധ കൊടുത്ത് ഈ വിഷയം പഠിക്കുന്നതെന്ന് ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ അങ്കുരിച്ചേക്കാം. നമ്മൾ പ്രാരംഭമായി ഓർക്കണം, യഹൂദനോടുള്ള ബന്ധത്തിൽ ഇത് കൽപ്പിച്ചാക്കിയെങ്കിലും അതിനേക്കാട്ടിൽ ആഴമേറിയ ചില സത്യങ്ങൾ ദൈവത്തിൻ്റെ മനസ്സിൽ നമ്മോടുള്ള ബന്ധത്തിൽ കരുതിയിരുന്നു. ഞാൻ ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ വായിച്ച് കേൾപ്പിച്ചിട്ട് മുന്നോട്ട് ഞാൻ പോയിക്കൊള്ളാം. നമ്മൾ പ്രാരംഭമായിട്ട് ഓർക്കുകയാണ് വൈ ടു സ്റ്റഡി അബൌട്ട് ദ ടാബർനാക്കിൾ. നാം ഓർത്ത പോലെ 3500 വർഷം മുമ്പ് മരുഭൂമിയിൽ മണലാരണ്യത്തിൽ ദൈവം കൽപ്പിച്ചാക്കിയ ഒരു പ്രീ ഫാബ്രിക്കേറ്റഡ് ഒരു കൂടാരമാണ്, അഴിച്ചു മാറ്റാൻ കഴിയുന്ന ഒരു കൂടാരമാണ് ഈ സമാഗമന കൂടാരം. ദൈവത്തിൻ്റെ വളരെ കരുണ കൊണ്ട് ജർമ്മനിയിലുള്ള ഒരു വിശ്വാസി, 85 വയസ്സുള്ളൊരു എഞ്ചിനീയർ ഒരു മോഡലുണ്ടാക്കി. ഈ മോഡൽ കറങ്ങി പൂനായിൽ വന്ന് അവസാനം അത് കറങ്ങി എൻ്റെ കയ്യിൽ വന്ന് ഉപയോഗിക്കാമെങ്കിൽ ഉപയോഗിച്ചുകൊള്ളാൻ ആവശ്യപ്പെട്ട എൻ്റെ കരത്തിൽ കിട്ടി. ആ മോഡലിൽ ചിലത് ഞാനിവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്, ചില ചിത്രങ്ങളിവിടെ ഉണ്ട്, കൂടുതലായി കാര്യങ്ങൾ ഉണ്ട്, അതിൻ്റെ പഠനമനുസരിച്ച് മുന്നോട്ട് കാണിച്ചോളാം. നമ്മൾ പ്രാരംഭമായിട്ട് എന്തിനാണിത് പഠിക്കുന്നതെന്ന് ഓർക്കാം. നമ്മൾ ഓർക്കണം ഇത് 3500 വർഷം മുമ്പ് ദൈവം കൽപ്പിച്ചാക്കിയ ഒരു പ്രമാണമാണ് യഹൂദൻ്റെ ഈ പ്രമാണം, അല്ലെങ്കിൽ സമാഗമന കൂടാരത്തോടുള്ള ബന്ധത്തിൽ ഉള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. റോമലേഖനം 15 അധ്യായത്തിൻ്റെ 4 വാക്യം വായിക്കുമ്പോൾ, എന്നാൽ മുന്നെഴുതിയിരിക്കുന്ന ഒക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടായെന്ന് തന്നെ എഴുതിയിരിക്കുന്നു. ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, വാട്ട്സ് അവർ തിങ്സ് വെർ റിട്ടൺ ബിഫോർ വെർ റിട്ടൺ ഫോർ അവർ ലേണിംഗ്. മുമ്പ് എന്തെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടോ അതൊക്കെ നമ്മുടെ പഠനത്തിന് ദൈവം രേഖപ്പെടുത്തിയതാണെന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 കൊരിന്ത്യർ 10:6 വാക്യം ഞാൻ ചൂണ്ടിക്കാണിച്ചോളട്ടെ. 1 കൊരിന്ത്യർ 10:6 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. Now these things became our example. ഇസ്രായേലിനെ കുറിച്ച് പറയുകയാണ്. അതിൻ്റെ 11 വാക്യത്തിലും ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഇത് ദൃഷ്ടാന്തമായി അവർക്ക് സംഭവിച്ചു, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധിയുപദേശത്തിന് എഴുതിയിരിക്കുന്നു. Now all these things happened to them as examples. They were written for our admonition, upon whom the ends of the age have come. വളരെ വ്യക്തമായി രണ്ട് വേദഭാഗത്തെ നമ്മൾ വായിച്ചു. They were written for our learning. They were written for our admonition. നമ്മളുടെ നമ്മൾക്ക് ഒരു ബുദ്ധിയുപദേശത്തിനായിട്ടും നമ്മുടെ പഠനത്തിനായിട്ടും ദൈവം ഇത് കരുതിയിരുന്നു.
യഹൂദനെ സംബന്ധിച്ച് അവൻ ഒരിക്കലും അത് മനസ്സിലായിട്ടില്ലേ? നാം ഓർക്കണം, അവനെ സംബന്ധിച്ച് ദൈവരുടെ മധ്യത്തിൽ വസിപ്പാൻ കൽപ്പിച്ചാക്കിയ ഒരു കൂടാരമെന്നുള്ളതല്ലാതെ അവരതോടുള്ള ബന്ധത്തിൽ അവർക്ക് ദൈവത്തിൻ്റെ ആരാധനയും ദൈവത്തെക്കുറിച്ചുള്ള സത്യങ്ങളും മനസ്സിലാക്കി കൊടുത്തപ്പോൾ ദൈവത്തിന് അതേ സംബന്ധിച്ച് മുന്നോട്ട് നോക്കി ഈ ഹാഡ് മെനി തിങ്സ് ഇൻ ഹിസ് ഹാർട്ട്. ഏറ്റവും പ്രധാനമായി നമ്മെക്കുറിച്ച് ദൈവം കരുതിയിരുന്നു. നമ്മൾ വായിച്ചതുപോലെ എന്തിനു നമ്മളിത് പഠിക്കണമെന്ന് ചോദിക്കുമ്പോൾ വചനം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഈ മുന്നെഴുതിയിരുന്നതൊക്കെ നമുക്ക് ബുദ്ധി ഉപദേശത്തിനാണ്. ഇറ്റ് ഈസ് ഫോർ അഡ്മണിഷൻ ആൻഡ് ഫോർ അവർ ലേണിംഗ്. മാത്രമല്ല, ഈ പറഞ്ഞ വസ്തുതകളെ ശ്രദ്ധിച്ചു നോക്കിയാൽ, സമാഗമന കൂടാരത്തോളം ബന്ധത്തിൽ നമ്മൾ പഠിച്ചു നോക്കിയാൽ ഒന്ന് രണ്ട് സത്യങ്ങൾ കൂടെ പ്രത്യേകം ചൂണ്ടിക്കാണിച്ചോളട്ടെ. എബ്രാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, എബ്രാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം ദൈവത്തെ രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്. സമാഗമന കൂടാരത്തെക്കുറിച്ച് ഏതാണ്ട് 4 അധ്യായങ്ങളിൽ വിശദമായി എബ്രാലേഖനത്തിൽ വായിക്കുന്നുണ്ട്. കൂടാരം തീർപ്പാൻ മോശ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃപ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക എന്ന് അവനോട് അരുളി ചെയ്ത പോലെ അവർ സ്വർഗത്തിൻ്റെ ദൃഷ്ടാന്തവും നിഴലുമായതിൽ ശുശ്രൂഷ ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെന്ന് ഓർത്തി, സ്വർഗത്തിൻ്റെ നിഴലും ദൃഷ്ടാന്തവുമായതിൽ അവർ ശുശ്രൂഷ ചെയ്യുന്നു. ബ്രദേഴ്സ്, ആ വാക്കൊന്നുകൂടെ ശ്രദ്ധിച്ചാട്ടെ. ഹൂ സേർവ് ദ കോപ്പി ആൻഡ് ഷാഡോ ഓഫ് ദ ഹെവൻലി തിങ്സ്. സ്വർഗത്തിൻ്റെ നിഴലായതായിരുന്നു ഈ സമാഗമന കൂടാരം. വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 9-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം എബ്രാനം തന്നെ 9:23, ആകയാൽ സ്വർഗത്തിലുള്ളവയുടെ പ്രതിബിംബങ്ങളെ ഇവകളാൽ ശുദ്ധമാകേണ്ടത് ആവശ്യം. സ്വർഗീയമായവയേക്കാൾ നല്ല യാഗങ്ങൾ ആവശ്യം. ഇംഗ്ലീഷിൽ ഞാനത് വായിക്കാം. ദെർഫോർ ഇറ്റ് വാസ് നെസസറി ദറ്റ് ദ കോപ്പീസ് ഓഫ് ദ തിങ്സ് ഇൻ ഹെവൻ എ ഷാഡോ ഓഫ് ദ ഗുഡ് തിങ് ടു കം. 10-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നു, വരുവാനുള്ള നന്മയുടെ നിഴലായിരുന്നു. ഇത് സ്വർഗത്തിൻ്റെ നിഴലെന്ന മാത്രമല്ല, നാം അനുഭവിക്കുന്ന ഈ സത്യങ്ങളുടെ, പുതിയ നിയമ സത്യങ്ങളുടെ നിഴൽ കൂടെയായിരുന്നു ഈ സമാഗമന കൂടാരത്തിൽ ദൈവം പറഞ്ഞാക്കിയത്. ഒന്നുകൂടെ നമുക്ക് മുന്നോട്ട് കടന്നു പോവാം. നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം, പഴയ നിയമ ഏടുകൾ പരിശോധിച്ചു നോക്കിയാൽ 46 അധ്യായം ഈ പഴയ നിയമത്തിൽ സമാഗമന കൂടാരത്തിന് മാറ്റിവെച്ചിട്ടുണ്ട്. ഒരു നിമിഷം നമ്മളൊന്ന് ഓർക്കണം, സൃഷ്ടിപ്പിനെക്കുറിച്ച് പറയുവാൻ ദൈവം 2 അധ്യായം എടുത്തുള്ളൂ. ഈ സമാഗമന കൂടാരത്തെക്കുറിച്ച് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുവാൻ പഴയ നിയമത്തിൽ 46 ചാപ്റ്റേഴ്സും പുതിയ നിയമത്തിൽ എബ്രായലേഖനത്തിൽ തന്നെ 4 അധ്യായങ്ങളും എടുത്തു. മൊത്തം 50 അധ്യായം എടുത്തു. ഞാനത് വേർതിരിച്ച് പറയാം. പുറപ്പാട് പുസ്തകത്തിൽ 13 അധ്യായം എടുത്തു. പുറപ്പാട് പുസ്തകത്തിൽ 13 അധ്യായം, സംഖ്യാപുസ്തകത്തിൽ 13 അധ്യായം, ലേവ്യ പുസ്തകത്തിൽ 18 അധ്യായം, ആവർത്തന പുസ്തകത്തിൽ 2 അധ്യായം, അങ്ങനെ 46 അധ്യായവും എബ്രാലേഖനത്തിൽ 4 അധ്യായവും സമാഗമന കൂടാരത്തിന് വേണ്ടി മാറ്റിവെച്ചപ്പോൾ ബൈബിളിൽ 50 അധ്യായം സമാഗമന കൂടാരത്തിൻ്റെ പഠനത്തിനായി പഴയ പുതിയ നിയമങ്ങളിൽ ദൈവം വേർതിരിച്ചു വെച്ചു. എന്തിനു നമ്മൾ ഇത്ര ശ്രദ്ധയോടുകൂടെ പഠിക്കണം? ഒന്നുകൂടെ ഞാൻ ഓർപ്പിച്ചു കൊള്ളട്ടെ. ഈ പഴയ നിയമത്തിൽ പറഞ്ഞിരുന്ന വസ്തുതകളെക്കുറിച്ച് നമ്മുടെ കർത്താവ് തന്നെ വ്യാഖ്യാനിച്ചു കൊടുത്തൊരു വേദഭാഗം ഞാൻ എടുത്തുകൊള്ളട്ടെ. ലൂക്കോസിന് സുവിശേഷം 24-ാം അധ്യായം. ഇതിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണോ? ഒരു ക്രിസ്ത്യ സമൂഹത്തിലെ ഏറിയ പങ്കാളുകളും ഇത് ഇഗ്നോർ ചെയ്ത് കളഞ്ഞിരിക്കുക, ഇത് പഠിക്കാറില്ല. 50 അധ്യായങ്ങൾ ദൈവം ഇതിനുവേണ്ടി വേർതിരിച്ച് തിരുവേദത്തിൽ വേർതിരിച്ച് നമുക്ക് തന്നിട്ടും ഇത് ഇഗ്നോർ ചെയ്ത് കളഞ്ഞിരിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ഇത് വലിയൊരു നഷ്ടമാണെന്നുള്ളത് പ്രത്യേകം ഓർക്കുക. ലൂക്കോസിന് സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം നമുക്കറിയാം. എമൗസിലേക്ക് പോയി ശിഷ്യന്മാർ നിരാശരായി. യേശുക്രിസ്തു അവരുടെ വീണ്ടെടുപ്പുകാരനാണെന്ന് കരുതി, പക്ഷെങ്കിൽ അവൻ ക്രൂശിക്കപ്പെട്ടപ്പോൾ അവരുടെ ആശയ്ക്ക് ഭംഗം വന്ന് അവർ നിരാശരായി അവർ എമൗസിലേക്ക് പോവുകയാണ്. യെരുശലേമിൽ നിന്ന് ഏതാണ്ട് 7 മൈല് അകലെയുള്ള എമൗസിലേക്ക് പോയി. കർത്താവ് അവരോടുകൂടെ നടക്കുകയാണ്. അവരുടെ കണ്ണുകളെ നിരോധിച്ചു അവനാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ. ആ ഭാഗത്തുള്ള ബന്ധത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, മോശ തുടങ്ങിയ സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളും തന്നെക്കുറിച്ച് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ബിഗിനിങ് അറ്റ് മോസസ്, മോശ തുടങ്ങി തന്നെക്കുറിച്ച് രേഖപ്പെടുത്തിയതൊക്കെ കർത്താവ് വ്യാഖ്യാനിച്ചു കൊടുത്തു. കൺസേണിങ് ഹിംസെൽഫ്, യാതൊരു തർക്കവുമില്ല. ഈ സമാഗമന കൂടാരത്തിൽ നിന്ന് കർത്താവ് തന്നെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു, യാതൊരു തർക്കവുമില്ല. കൺസേണിങ് ഹിംസെൽഫ് ബിഗിനിങ് ഫ്രം മോസസ്. പക്ഷേ ഈ അധ്യായത്തിൽ തന്നെ മറ്റൊരു ഭാഗം ഞാൻ ചൂണ്ടിക്കാണിച്ചോട്ടെ.
അതിൻ്റെ 44-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്, പിന്നെ അവൻ അവരോട് ഇതാകുന്നു നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്, മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ആ വാക്കൊന്ന് ശ്രദ്ധിച്ചാട്ടെ, പഴയ നിയമ ഏടുകളെ മൂന്നായി തിരിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? മോശയുടെ ന്യായപ്രമാണം, പ്രവാചക പുസ്തകങ്ങൾ, സങ്കീർത്തനങ്ങൾ. പഴയ നിയമ ഏടുകളെ യേശുക്രിസ്തു മൂന്നായി തിരിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഒന്ന്, മോശയുടെ ന്യായപ്രമാണം, അതിന് ഹീബ്രു ലാംഗ്വേജിൽ ടോറ എന്ന് പറയും. ടോറ. പ്രവാചക പുസ്തകങ്ങൾ, നബീം, പ്രവാചകന്മാരുടെ പുസ്തകം, നബികൾ, നബീം. മൂന്നാമത് സങ്കീർത്തന പുസ്തകങ്ങൾ, കെത്തുബീം. അപ്പം പഴയ നിയമ ഏടുകളെ കർത്താവായ യേശുക്രിസ്തു വേർതിരിച്ചിരിക്കുന്നത് ടോറ, നബീം, കെത്തുബീം മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ആ മൂന്നായിട്ട് തിരിച്ചതിൽ നമ്മൾ ഓർക്കണം, അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കർത്താവ് പറഞ്ഞ വാക്ക് ഓർക്കണം, ഈ പുസ്തകങ്ങളിൽ തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, കൺസേണിങ് ഹിംസെൽഫ്, ഈ പുസ്തകങ്ങളിൽ തന്നെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 46-ാം വാക്യം വായിക്കുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവൻ മോശയെക്കുറിച്ചാണ്, ഫോർ ഹീ മോസസ് റോട്ട് ഓഫ് മീ, എന്നെക്കുറിച്ച് അവൻ എഴുതി. പഴയ നിയമ ഏടുകളിൽ മോശ എഴുതിയപ്പോൾ യേശുക്രിസ്തു ആണെന്നും പറഞ്ഞല്ല രേഖപ്പെടുത്തിയത്, അവിടെ രേഖപ്പെടുത്തി. എന്നാൽ നമ്മൾ ഓർക്കണം, പുതിയ നിയമ ആ കാലഘട്ടത്തോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ അന്ന് പഴയ നിയമ ഏടുകൾ കൈകാര്യം ചെയ്ത ഒരു കൂട്ടം ആളുകളുണ്ട്, ന്യായശാസ്ത്രിമാരെന്ന് പറയും. വേദവശം പഠിപ്പിക്കുന്നത് അവരായിരുന്നു, ന്യായശാസ്ത്രിമാർ. ബൈബിളിനെ വ്യാഖ്യാനിച്ചു കൊടുത്ത വ്യക്തികളാണ്. ഈ ന്യായശാസ്ത്രിമാരുള്ള ബന്ധത്തെ നമ്മൾ ശ്രദ്ധിച്ചാൽ, ഈ മോശയുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയത് എന്തുകൊണ്ട് അവർക്ക് മനസ്സിലായില്ല? എന്തുകൊണ്ട് മനസ്സിലായില്ല? ഞാൻ ആ വാക്യം ഒന്ന് ചൂണ്ടിക്കാണിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം എടുത്താട്ടെ, വളരെ പ്രധാനപ്പെട്ട ഒരു വേദഭാഗമാണ്. ഈ ന്യായശാസ്ത്രിമാർക്ക് എന്തുകൊണ്ട് ഈ മോശയുടെ പുസ്തകത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് കർത്താവ് തന്നെ ആവർത്തിച്ച് രേഖപ്പെടുത്തിയപ്പോൾ ഇവർക്ക് എന്തുകൊണ്ട് ഇത് മനസ്സിലായില്ല എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 52-ാമത്തെ വാക്യം, ന്യായശാസ്ത്രിമാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, കർത്താവ് ഓ അൻ ടു എന്ന് പറഞ്ഞ, അയ്യോ കഷ്ടമെന്ന് പറഞ്ഞൊരു കൂട്ടരാണ് ഈ ന്യായശാസ്ത്രിമാർ. നിങ്ങൾ പരിജ്ഞാനത്തിൻ്റെ താക്കോൽ എടുത്തു കളഞ്ഞു, നിങ്ങൾ തന്നെ കടക്കുന്നില്ല, കടക്കുന്നവരെ തടുത്തും കളയുന്നു. ആ വാക്ക് ശ്രദ്ധിച്ചോ, പരിജ്ഞാനത്തിൻ്റെ താക്കോൽ അവർ എടുത്തു കളഞ്ഞു. കീ ഓഫ് വിസ്ഡം, കീ ഓഫ് നോളജ്. ആരാണ് ഈ പ്രമാണങ്ങളുടെ കീ? യേശുക്രിസ്തുവാണ്. നോക്കുക, ഇതിൽ മുഴുവൻ തന്നെ കുറിച്ചാണ് രേഖപ്പെടുത്തിയത്. ഈ പുസ്തകം തുറന്നു കിട്ടണമെങ്കിൽ യേശുക്രിസ്തു എന്ന വ്യക്തിത്വത്തെക്കുറിച്ച് മനസ്സിലായെങ്കിലേ സാധിക്കുകയുള്ളൂ. ഇവരെ കർത്താവിനെ തള്ളിക്കളഞ്ഞു. നമ്മൾ ഓർക്കണം, ഈ ന്യായശാസ്ത്രിമാരെ കുറിച്ച് കർത്താവ് കഠിനമായ ഭാഷയിൽ പറഞ്ഞു, വോ അൻ ടു യു. നമ്മൾ എന്താ അതിൻ്റെ അങ്ങനെ കഠിനമായി കർത്താവ് പറയാൻ കാരണം? ഞാൻ ആ ഭാഗം ഇന്ന് ശ്രദ്ധിക്കുകയായിരുന്നു. കർത്താവ് ഇവിടെ പറഞ്ഞു നോക്കണം, നിങ്ങൾ തന്നെ കടക്കുന്നില്ല, കടക്കുന്നവരെ തടുത്തു കളയുകയും ചെയ്യുന്നു. ഇന്നത്തെ ക്രിസ്തീയ സമൂഹത്തിലെ ഏറിയ പങ്ക് നേതാക്കന്മാരും ഇങ്ങനെയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, അവർ തന്നെ കടക്കുന്നില്ലെന്നല്ല, കടക്കുന്നവരെ തടുക്കുകയും ചെയ്യുന്നു. അവർ മറ്റുള്ളവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്, പഴയ നിയമ ന്യായശാസ്ത്രിമാരെ പോലെ ഞങ്ങളാണ് ഈ വചനം വ്യാഖ്യാനിക്കേണ്ടത്, ഞങ്ങളാണ് തിയോളജിക്കൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞത്, ഞങ്ങളാണ് ഇതൊക്കെ പഠിപ്പിക്കുവാൻ വിളിക്കപ്പെട്ടവര്, ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കണം. എന്നാൽ അവരത് വ്യാഖ്യാനിച്ചു കൊടുക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിന് എന്ന വ്യക്തിത്വത്തിൻ്റെ താക്കോൽ എടുത്തു കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ ഇത് തുറക്കുവാൻ നോക്കിയപ്പോൾ അവർക്ക് തുറക്കാൻ കഴിയുന്നില്ല. അവർ കടക്കുന്നില്ലെന്ന് മാത്രമല്ല, ഈ വചനം അവർ ഗ്രഹിക്കുന്നില്ലെന്ന് മാത്രമല്ല, കടക്കുന്നവരെ തടുത്തുകൂടെ കഴിയുന്നു. ഞാൻ ഇന്ന് വളരെ സത്യമായിട്ട് പറയട്ടെ, ഈ ക്രിസ്തീയ നേതാക്കന്മാരെ പഴയ നിയമ കാലഘട്ടം പോലെ തന്നെ ഇന്നത്തെ ക്രിസ്തീയ സമൂഹത്തിൻ്റെ നേതൃത്വം അനേകർ നിത്യനരകത്തിൽ പോകുവാനിടയാക്കി മാറ്റുന്നു ഈ വാക്യത്തെ ആസ്പദമാക്കി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഒന്നുകൂടെ ഈ ഭാഗത്തെക്കുറിച്ച് ഓർപ്പിക്കുകയാണ്. നമ്മൾ ഓർത്തു, ഏതാണ്ട് 50 അധ്യായം ഈ പഴയ നിയമ ഏടുകളിൽ സമാഗമന കൂടാരത്തെക്കുറിച്ച് രേഖപ്പെടുത്തി. വളരെ വ്യക്തമായി ഇതുവരെ വായിച്ച ശ്രദ്ധിച്ച വാക്യങ്ങളിലൂടെ നമ്മൾ ഓർക്കണം, ഇത് കർത്താവിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന വേദഭാഗമാണ്. 2 തിമൊഥെയൊസ് 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം നമുക്ക് വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ്. 2 തിമൊഥെ 3:16 2 തിമൊഥെ 3:16 വളരെ പരിചയം. എല്ലാ തിരുവെഴുത്തും, ഓൾ സ്ക്രിപ്ചർ, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസ്യമാകയാൽ, ഇറ്റ് ഈസ് ഗോഡ് ബ്രത്ത്. ഓൾ സ്ക്രിപ്ചേഴ്സ് ആർ ഗോഡ് ബ്രത്ത്. എല്ലാ
തിരുവെഴുത്തുകളും ദൈവശ്വാസ്യമാണ്. ഇതിൻ്റെ ഓരോ വാക്കുകളും ഇറ്റ് ഈസ് ഗോഡ് ബ്രത്ത്. എന്നിട്ട് എന്താ പറഞ്ഞത്? ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തികളും വകപ്രാകിച്ച് തികഞ്ഞനാകേണ്ടതിന് ഉപദേശത്തിന്, ശാസനത്തിന്, ഗുണീകരണത്തിന്, നീതിയിലെ അഭ്യസനത്തിന് പ്രയോജനമുള്ളതാണ്. ഈ തിരുവെഴുത്തുകൾ മുഴുവൻ ഗോഡ് ബ്രത്താണ്, ദൈവശ്വാസ്യമാണ്. ദൈവത്തിൻ്റെ മനുഷ്യന് വകപ്രാപിപ്പാൻ ദൈവം ഇങ്ങനെ കൊടുത്തിരിക്കുന്നതാണ് ഈ ഏടുകൾ എന്നുള്ളത് ഈ വേദഭാഗത്തൂടെ പഠിക്കണം. നമ്മളൊന്ന് ഓർത്തു വയ്ക്കുക, ഈ തിരുവെഴുത്തുകളെല്ലാം ദൈവശാസ്യവും ദൈവത്തിൻ്റെ മനുഷ്യന് ഉപദേശത്തിന് ഡോക്ട്രിൻ, ശാസനത്തിന് റിപ്രൂഫ്, ഗുണീകരണത്തിന് കറക്ഷന്, നീതീകരണത്തിന് അഭ്യസനം, ഇൻസ്ട്രക്ഷൻ ഇൻ റൈറ്റസ്നെസ്. ഒരു ദൈവമകന് ആവശ്യമുള്ളതൊക്കെ ഈ തിരുവെഴുത്തിൽ നൽകിയിട്ടുണ്ട്. ഡോക്ട്രിനെ സംബന്ധിച്ച് റിപ്രൂഫ്, അവൻ്റെ തിരുത്തലിനെ സംബന്ധിച്ച്, കറക്ഷനെ സംബന്ധിച്ച് ഇൻസ്ട്രക്ഷൻ ഇൻ റൈറ്റസ്നെസ്, ഇതെല്ലാം നമുക്ക് ലഭ്യമായി തീരുന്നത് ഈ തിരുവചന ഏടുകളെ മുഴുവൻ പരിശോധിക്കുമ്പോഴാണ്. അങ്ങനെ നമുക്ക് വേണ്ടി നൽകപ്പെട്ട ഈ സമാഗമന കൂടാരത്തിൻ്റെ പഠനത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ചും അവൻ്റെ സഭയോടുള്ള ബന്ധത്തിലും വളരെ അനുഗ്രഹിക്കപ്പെട്ട സത്യങ്ങൾ ദൈവം നമുക്ക് രേഖപ്പെടുത്തി തന്നിരിക്കുകയാണ്. ഇത് വീണ്ടും നമ്മൾ അവിടെ പുറപ്പാട് ദിവസത്തിലേക്ക് കടന്നു വരാം. 25-ാം അധ്യായം, പുറപ്പാട് ദിവസം 25-ാം അധ്യായം പ്രാരംഭമായി ചില വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ ഇതിൻ്റെ പഠനത്തിൻ്റെ ആഴത്തിലേക്ക് നമുക്ക് ഇറങ്ങാനായിട്ട് ബുദ്ധിമുട്ടാണ്. 25:8 നോക്കി, പുറപ്പാട് ദിവസം 25:8-9 ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. തിരുനിവാസവും അതിൻ്റെ ഉപകരണങ്ങളും ഞാൻ കാണിക്കുന്ന മാതൃപ്രകാരം ഒക്കെയും തന്നെ ഉണ്ടാക്കണം. അപ്പോൾ ഒരു സത്യം ഓർത്താട്ടെ, തൻ്റെ ജനത്തിൻ്റെ മധ്യത്തിൽ വസിപ്പാൻ ദൈവം ആവശ്യപ്പെട്ട, മേക്ക് മീ എ സാങ്ച്വറി ദറ്റ് ഐ മേ ഡ്വൽ എമംഗ് ദം, അവരുടെ മധ്യത്തിൽ വസിപ്പാൻ ഒരു സാങ്ച്വറി ഉണ്ടാക്കാനായിട്ട് ആവശ്യപ്പെട്ടു. നോക്കുക, ഇവിടെ ആ ചിത്രം നമ്മൾ കാണുന്നു. ഈ ചിത്രം, ഈ യഹൂദന്മാർ പാളയമടിച്ച് കിടക്കുകയാണ്. ഏതാണ്ട് 8 സ്ക്വയർ മൈൽ, 8 സ്ക്വയർ മൈൽ ഉണ്ട് അവരുടെ ക്യാമ്പ്. ഈ 8 സ്ക്വയർ മൈലിൻ്റെ മധ്യത്തിൽ ദൈവത്തിന് വസിക്കാൻ ഏതാണ്ട് 180 അടി നീളം, 90 അടി വീതി, 100 ക്യൂബിറ്റ് ലെങ്ത് ആൻഡ് 50 ക്യൂബിറ്റ് വിഡ്ത്. 180 അടി നീളവും ഏതാണ്ട് 90 അടി വീതിയുമുള്ള ഒരു പ്രാകാരം വേർതിരിച്ചെടുത്തു. ആ പ്രാകാരം ദൈവം ആവശ്യപ്പെട്ടു. നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് പഠിക്കാം. വെള്ള ലിനൻ കൊണ്ട് കെട്ട ഉണ്ടാക്കിയിരിക്കുകയാണ്. വെള്ള ലിനൻ, വൈറ്റ് ലിനൻ, പിരിച്ചെടുത്ത പഞ്ഞുനൂൽ. ഈ ലിനൻ കൊണ്ട് ഒരു വേർതിരിച്ചെടുത്ത ഒരു സ്ഥലമുണ്ട്. അതിന് പ്രവേശിപ്പാൻ ആകെ ഒരു വാതിലേ ഉള്ളൂ. ആ വാതിൽ മനോഹരമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നാളെ അത് പഠിക്കാം. 4 തൂണിൽ 4 നിറമുള്ള നൂലുകൾ കൊണ്ട് നെയ്തെടുത്ത ആ വാതിലൂടെ മാത്രമേ അകത്ത് കയറാൻ സാധിക്കുകയുള്ളൂ. 4 സുവിശേഷത്തിൽ 4 ക്യാരക്ടേഴ്സ് ഓഫ് ക്രൈസ്റ്റ്, അവനിലൂടെയാണ് ഈ ദൈവത്തിൻ്റെ സന്നിലേക്ക് കടന്നു വരാൻ കഴിയുന്നത്. നാളെ ആ ഭാഗം നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. എന്നാൽ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, 180 അടി നീളം, 90 അടി വീതിയുള്ള ഒരു പ്രാകാരം, ഒരു വേർതിരിച്ചൊരു സ്ഥലമെടുത്തു. അതിലെ മധ്യത്തിൽ ദൈവം വസിക്കുകയാണ്. ഇവിടെ നമ്മൾ ഓർത്തതുപോലെ, ഞാൻ അവരുടെ മധ്യത്തിൽ വസിപ്പാൻ ഒരു ആലയം എനിക്ക് ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം. തിരുനിവാസവും അതിന് ഉപകരണങ്ങളും ഞാൻ കാണിക്കുന്ന മാതൃകപ്രയമൊക്കെ ഉണ്ടാക്കണം. ദൈവം ഇതിൻ്റെ മോഡൽ കാണിച്ചു കൊടുത്തു, മോശയെ കാണിച്ചു കൊടുത്തു. എബ്രായലേഖനം 8:5 വായിക്കുമ്പോഴും പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം. അപ്പോൾ മോശയെ സീനായി പർവ്വതത്തിൻ്റെ മലമുകളിൽ കയറ്റി നിർത്തിയിട്ട് ദൈവം അതിൻ്റെ സകല പ്ലാനും പ്രോഗ്രാമും മോശയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ദൈവമാണ് അതിൻ്റെ പ്ലാൻ മുഴുവൻ കാണിച്ചു കൊടുത്തത്. നാം നേരത്തെ വായിച്ചു, എബ്രായ 8:5 സ്വർഗത്തിൻ്റെ ദൃഷ്ടാന്തവും നിഴലുമാണ്. It is a pattern of things in heaven. ഞാൻ പറയുന്ന വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, ഞാനത് ഓടിച്ച് പറഞ്ഞു പോവുകയാണ്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ വെളിപാട് ദിവസം 1:12 പൊന്നിലവിളക്ക്, ഇവിടെ നമ്മൾ നിലവിളക്ക് കാണുന്നു. വെളിപാട് ദിവസം 4:6 പളിങ്കിനൊത്ത കണ്ണാടിക്കടൽ, ഇവിടെ പിത്തളത്തൊട്ടി കാണുന്നു. എപ്രകാരം 6:9 സ്വർഗത്തിൽ യാഗപീഠം, ഇവിടെയും ഒരു യാഗപീഠം കാണുന്നു. എപ്രകാരം 2:17 മറിഞ്ഞിരിക്കുന്ന മന്ന, സമാഗമന കൂടാരത്തിലും മറിഞ്ഞിരിക്കുന്ന മന്ന. വെളിപാട് ദിവസം 11:19 ഞാൻ പറഞ്ഞ വാക്യങ്ങൾ തെറ്റിയിട്ടുണ്ടെ, ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചു. വെളിപാട് ദിവസം 1:12 7 പൊന്നിലവിളക്ക്, വെളിപാട് ദിവസം 4:6 പളിങ്കിനൊത്ത കണ്ണാടിക്കടൽ, വെളിപാട് ദിവസം 6:9 യാഗപീഠം, വെളിപാട് ദിവസം 2:17 മറിഞ്ഞിരിക്കുന്ന മന്ന, വെളിപാട് ദിവസം 11:19
നിയമപ്പെട്ടകം, സ്വർഗത്തിലെ നിയമപ്പെട്ടകം തുറന്നു. എന്തിനാ ഞാനത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, വെളിപ്പാട് പുസ്തകം നമ്മൾ എടുക്കുമ്പോൾ സ്വർഗത്തിൽ നിയമപ്പെട്ടകം തുറന്നു, സ്വർഗത്തിൽ യാഗപീഠത്തിന് കീഴിൽ ആത്മാക്കൾ, സ്വർഗത്തിലെ ധൂപപീഠം, ഇങ്ങനെ സ്വർഗത്തിൽ ഈ വസ്തുതകൾ കാണുന്നുണ്ട്. നമ്മൾ വായിച്ചു എബ്രാഹിമിനെ 8:5 പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃപ്രകാരം എന്ന് പറയുമ്പോൾ 8:5 വായിക്കുന്നു, അവിടെ സ്വർഗത്തിന്റെ ദൃഷ്ടാന്തവും നിഴലുമായത്. അപ്പോൾ ഇറ്റ് വാസ് എ ഷാഡോ ആൻഡ് പാറ്റേൺ ഓഫ് ഹെവൻ ഓർ ഹെവൻലി തിങ്സ്. അതിന്റെ പ്രാധാന്യം നോക്കുക. ദൈവമാണ് അതിൻ്റെ മാതൃക കാണിച്ചു കൊടുത്തത്. ദൈവം മാതൃക കാണിച്ചു കൊടുക്കുക മാത്രമല്ല, ഇത് ഉണ്ടാക്കുവാനായിട്ട് നമ്മൾ പുറപ്പാട് ദിവസം 31 നോക്കി, ഇത് ദൈവം കാണിച്ചു കൊടുത്തെന്ന് മാത്രമല്ല അത് അങ്ങനെ തന്നെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. 31 ആദ്യത്തെ 6 നമുക്കൊന്ന് വായിച്ചു നോക്കാം. പുതിയ നിയമ സഭയോടുള്ള ബന്ധത്തിലും അത് ശ്രദ്ധേയമായ വാക്യമാണ്. യഹോവിനെ മോശയോട് കൽപ്പിച്ചെന്നാൽ, ഇതാ ഞാൻ യഹൂദ ഗോത്രത്തിൽ ഹൂരിൻ്റെ മകനായ ഊരിയുടെ മകൻ ബെസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. അവൻ കൗശലപ്പണികളെ സങ്കല്പിച്ച് ചെയ്യുവാനും പൊന്ന്, വെള്ളി, താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രത്നം വെട്ടി പതിപ്പാനും മരത്തിൽ കൊത്തുപണി ചെയ്യുവാനും സകലവിധമായി പണിത്തരം ഉണ്ടാക്കുവാനും ഞാനവനെ ദിവ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകല സാമ്രാജ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു. ആ വാക്ക് ശ്രദ്ധിച്ചാട്ടെ, ഞാനവനെ ദിവ്യ ആത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകല സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു. ഞാൻ ദാൻ ഗോത്രത്തിലെ ഹഹീസാമാഖിൻ്റെ മകനായ ഒഹോലിയാബിനെ അവനോടുകൂടെ ആക്കുകയും സകല ജ്ഞാനികളുടെയും ഹൃദയത്തിലും ജ്ഞാനം നൽകുകയും ചെയ്തിരിക്കുന്നു. ദൈവം 2 വ്യക്തികളെ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് നിറച്ചു. ഈ ഫിൽ ദം വിത്ത് സ്പിരിറ്റ്. ഇതിൻ്റെ പണികളൊക്കെ ദൈവം കാണിച്ചു കൊടുത്തു. പൊന്നുകൊണ്ടും വെള്ളി കൊണ്ടും താമ്രം കൊണ്ടും രത്നങ്ങൾ കൊണ്ടും ഈ പണികളൊക്കെ ചെയ്യാൻ മാനുഷികമായി നടത്തുവാൻ ബുദ്ധിമുട്ടാണ്. ദൈവം തൻ്റെ ദിവ്യാത്മാവ് കൊണ്ട് നിറച്ച് ഈ 2 വ്യക്തികൾ അതിൻ്റെ പണിയിൽ ഏർപ്പെട്ടപ്പോൾ ദൈവം കാണിച്ച മാതൃകപ്രകാരം തന്നെ പണിയുവാനായിട്ട് സാധിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരോടും ഞാൻ ഓർപ്പിക്കട്ടെ, പുതിയ നിയമ സഭയെക്കുറിച്ച് വളരെ വ്യക്തമായി ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആലയമാണ്, ഇറ്റ് ഈസ് ദ ഹൗസ് ഓഫ് ഗോഡ്. പുതിയ നിയമത്തിൽ ദൈവം വസിക്കുന്ന ആലയം എന്ന് പറയുന്നത് ദൈവസഭയാണ്. ദൈവസഭയുടെ പണികൾ നടത്തേണ്ടത് ദൈവത്തിൻ്റെ ദിവ്യാത്മാവിനാൽ നിറഞ്ഞ വ്യക്തികളാണ്. നമുക്കറിയാം പുറപ്പാട് ദിവസം, സോറി, അപ്പോസ്തലപ്രവൃത്തി 6 വരുമ്പോൾ മേശയിൽസ് സൂക്ഷിക്കുവാൻ പോലും തിരഞ്ഞെടുക്കുവാൻ ഡീക്കൻസിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ആത്മനിറവും സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ തിരഞ്ഞെടുക്കുക. ദൈവത്തിൻ്റെ സഭയുടെ പണി നടത്തേണ്ടത് ആത്മനിറവുള്ളവരാണ്, ഫുൾനെസ് ഓഫ് ദ സ്പിരിറ്റ്. എന്താണ് ആത്മനിറവ് എന്നുള്ളത് വേറെ ഒരു വിഷയം, നമുക്കത് പിന്നീട് വേണമെങ്കിൽ ശ്രദ്ധിക്കാം, ഞാനിവിടെ വിടുകയാണ്. എന്നാൽ ഒരു സത്യം ഓർത്തു കൊള്ളുക, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത തന്നെ. ദൈവം അതിൻ്റെ മാതൃക കാണിച്ചു. ദൈവം 2 വ്യക്തികളെ തൻ്റെ ആത്മാവ് കൊണ്ട് നിറച്ചു. അവർക്ക് ജ്ഞാനം കൊടുത്തു, അവർക്ക് ബുദ്ധി കൊടുത്തു, അറിവ് കൊടുത്തു. നമ്മളിവിടെ വായിക്കുന്നു, സകലവിധ സാമർഥ്യം കൊണ്ട് നിറച്ചിട്ട് ഈ പൊന്ന്, വെള്ളി, താമ്രം, ബ്രാസ്, അതുപോലെ തന്നെ ഈ വജ്രങ്ങൾ കൊണ്ട്, പ്രഷ്യസ് സ്റ്റോൺസ്, അതുകൊണ്ടൊക്കെ പണിയുവാനായിട്ട് അവരെ ദൈവം ഒരുക്കിയെടുക്കുകയായിരുന്നു. മാനുഷികമായി അത് പണിയുവാനായിട്ട് സാധിക്കില്ല, ദൈവമാണ് അത് ചെയ്തത്. ദൈവം അങ്ങനെ അവരെ അതിനെ ബലപ്പെടുത്തുകയായിരുന്നു. അതിൻ്റെ ശേഷം നമ്മൾ ഓർക്കണം, ഇതിൻ്റെ പണികൾ തീർന്ന ശേഷം പിന്നീടുള്ള ചരിത്രങ്ങൾ നമ്മൾ ഓർത്താൽ സ്റ്റെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്നുണ്ട്. സ്റ്റെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന പ്രസംഗം ശ്രദ്ധിച്ചാൽ അപ്പോസ്തലപ്രവൃത്തി 7:44 നോക്കിയാട്ടെ, ഈ സമാഗമന കൂടാരത്തെക്കുറിച്ച് അവിടെ എടുത്തു പറയുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 7, സ്റ്റെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന സന്ദർഭമാണ്. യഹൂദന്മാരോട് സംസാരിക്കുകയാണ് സ്റ്റെഫാനോസ്. സംസാരിക്കുമ്പോൾ അതിൻ്റെ 44 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നീ കണ്ട മാതിരിക്കത്തവണ്ണം അതിനെ തീർക്കണമെന്ന് മോശയോട് അരുളി ചെയ്ത് കൽപ്പിച്ചവൻ പോലെ നമ്മുടെ പിതാക്കന്മാർക്ക് മരുഭൂമിയിൽ സാക്ഷ്യകൂടാരമുണ്ടായിരുന്നു. ടാബർനാക്കിൾ ഓഫ് ടെസ്റ്റിമണി അതിൻ്റെ 53 വാക്യം, 53 ഓൾസോ. അവന് നിങ്ങളിപ്പോൾ ദ്രോഹികളുടെ കൊലപാതകന്മാരായിത്തീർന്നു, നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായ ന്യായ പ്രമാണം പ്രാപിച്ചെങ്കിലും അത് പ്രമാണിച്ചിട്ടില്ല. നമ്മളിവിടെ ഈ സ്റ്റെഫാനോസിൻ്റെ പ്രസംഗത്തിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സ്റ്റെഫാനോസ് ഈ യഹൂദനോട് സംസാരിക്കുമ്പോൾ, പിതാക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ അവരോട് പറഞ്ഞ വാക്കോർക്കണം, അവർക്ക് ദേർ വാസ് എ ടാബർനാക്കിൾ ഓഫ് വിറ്റ്നസ്, സാക്ഷ്യകൂടാരം. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ചും ദൈവിക വഴികളെക്കുറിച്ചും ഈ കൂടാരം അവരോട് സാക്ഷിച്ചു.
എങ്ങനെ ദൈവത്തിൻ്റെ അടുക്കൽ വരാം? ദൈവം വിശുദ്ധനാണ്, അടുത്തുകൂടാൻ പാടില്ല. നോക്കുക, സംഖ്യാപുസ്തകം 2-ാം അധ്യായം പുറകെ നമ്മൾ ചിന്തിക്കും. ഇവർ കൂടാരം അടിച്ചു കിടക്കുമ്പോൾ ദൈവം പറഞ്ഞു ഒരു പ്രത്യേക സ്ഥലമിട്ടിട്ട് വേണം അവർ കൂടാരം അടിക്കാൻ. വീണ്ടും നമ്മൾ ദൈവം പറഞ്ഞു അടിച്ചു വരരുത്, ഒരു ബഫർ സോൺ ഉണ്ടാക്കി. ആ ബഫർ സോണിലാണ് മോശയും അഹരോനും അഹരോന്റെ പുത്രന്മാരും. ജനങ്ങൾക്ക് അടിച്ചു വരാൻ നിവൃത്തിയില്ല, അടിച്ചു വന്നാൽ കൊല്ലണം. നോക്കുക, പർവ്വതത്തിൽ ദൈവം കൽപ്പന കൊടുക്കുവാനായിട്ട് മോശയെ പർവ്വതത്തിൽ വിളിച്ചു കയറ്റുമ്പോഴും ആളുകളെയും മൃഗങ്ങളെയൊക്കെ മാറ്റി നിർത്തി ആരെങ്കിലും പർവ്വതത്തോട് അടുത്താൽ അവനെ കല്ലെറിഞ്ഞു കൊല്ലാൻ പറഞ്ഞു. ദൈവം എന്തിനാ ഇങ്ങനെ കോപിക്കുന്നേ? എന്തിനാ ദൈവം ഇങ്ങനെ കൽപ്പിക്കുന്നേ ഇവരെ കല്ലെറിഞ്ഞു കൊല്ലണം? ഗോഡ് ഈസ് സോ ഹോളി. ദൈവം അത്ര വിശുദ്ധനാണ്. ആ വിശുദ്ധനായ ദൈവം ഇറങ്ങി വന്നപ്പോൾ ആ പർവ്വതത്തെ തൊഴുവാൻ ഒരു മനുഷ്യനെയോ മൃഗത്തെയോ ദൈവം അനുവദിച്ചില്ല. There was a separation between man and God because of sin. എന്നാൽ ആ മനുഷ്യന്റെ മധ്യത്തിലാണ് ദൈവം ഇറങ്ങി വന്ന് വസിക്കുന്നത്. ആ മനുഷ്യന്റെ മധ്യത്തിൽ ദൈവം ഇറങ്ങി വസിക്കുക. ഇറങ്ങി വസിച്ചപ്പോൾ എങ്ങനെ ദൈവത്തോട് അടുക്കാം? ദൈവത്തിന്റെ വിശുദ്ധി, ദൈവത്തോട് വിശുദ്ധിയില്ലാതെ അടുത്തു വന്നാലുള്ള പരിണിത ഫലങ്ങൾ, ഇതെല്ലാം ഈ സമാഗമന കൂടാരത്തിലൂടെ അവരെ പഠിപ്പിച്ചു. പഠിപ്പിച്ചതുകൊണ്ടാണ് ഇവിടെ സേഫാനോസ് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്, പിതാക്കന്മാർക്ക് ദൈവം കാണിച്ച മാതൃക പ്രകാരം ദേവസ് ടാബർനാക്കിൾ ഓഫ് വിറ്റ്നസ്, അവരോട് സാക്ഷി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കൂടാരമുണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തിയത്. നമ്മൾ ഓർക്കണം, നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന പോലെ തന്നെ ഇതൊരു ടൈപ്പാണ്, പുതിയ നിയമത്തിന്റെ ടൈപ്പാണ്. എബ്രായനും 9:1, 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, ന്യായപ്രമാണം വരുവാനിരുന്ന നന്മയുടെ നിഴലായിരുന്നു. ഇറ്റ് വാസ് ദ ഷാഡോ ഓഫ് കമ്മിങ് ഗുഡ് തിങ്. ഇന്ന് നമ്മൾ ഈ പഠനം ആരംഭിക്കുമ്പോൾ ഓർക്കുക, ദിസ് വാസ് എ ടൈപ്പ്, ടാബർനക്കിൾ വാസ് എ ടൈപ്പ്, ആൻഡ് ദ ആൻറ്റി ടൈപ്പ് ഈസ് ദ റിയൽ തിങ്. ആ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പിക്ചർ, ഇറ്റ് ഈസ് എ സിമ്പിൾ, ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ റിയൽ തിങ്. യാഥാർത്ഥ്യമായ ഒന്നിൻ്റെ ഒരു പിക്ചറാണ് ടൈപ്പ്, യാഥാർത്ഥ്യമായ ഒന്നിൻ്റെ ഒരു സിമ്പിളാണ് ടൈപ്പ്. നമ്മൾ ഓർക്കണം, ഇതൊരു ടൈപ്പായിരുന്നു, യാഥാർത്ഥ്യമായതിൻ്റെ ടൈപ്പ്. പുതിയ നിയമസഭയുടെ യേശുക്രിസ്തുവിൻ്റെ ടൈപ്പായിരുന്നു ഈ സമാഗമന കൂടാരം. ആൻറ്റി ടൈപ്പ്. പഴയ നിയമത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ പ്രത്യേകം നമുക്ക് കാണാൻ കഴിയുന്നു, ഈ സമാഗമന കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു അഹരോൻ, അവരുടെ മഹാപുരോഹിതനായ അഹരോൻ. യേശുക്രിസ്തുവിനെ കുറിച്ച് എബ്രായരെഴുത്ത് രേഖപ്പെടുത്തി നമ്മുടെ മഹാപുരോഹിതൻ. അപ്പം പഴയ നിയമത്തിലെ അഹരോൻ, ഹി വാസ് എ ടൈപ്പ്, ആൻഡ് ക്രൈസ്റ്റ് വാസ് ആൻറ്റി ടൈപ്പ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ അഹരോന്റെ ശുശ്രൂഷ ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷയുടെ ഒരു പിക്ചറായിരുന്നു. ഇന്ന് ക്രിസ്തു ചെയ്യുന്ന ശുശ്രൂഷ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ പഴയ നിയമത്തിൽ അഹരോൻ ചെയ്ത ശുശ്രൂഷ ജനത്തിൻ്റെ പ്രതിനിധിയായി മാർവിൽ 12 കല്ലും തോളിൽ 2 കല്ലിലും അവരുടെ പേര് വഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി മാത്രം മധ്യസ്ഥ ചെയ്യുന്ന ഒരു മഹാപുരോഹിതനെ, ഇസ്രായേലിൻ്റെ മഹാപുരോഹിതനെ ശ്രദ്ധിച്ചു നോക്കിയാൽ തൻ്റെ ജനത്തിന് വേണ്ടി ഇന്ന് ഉയരത്തിൽ നമുക്ക് വേണ്ടി കരേറിപ്പോയി മധ്യസ്ഥ ചെയ്യുന്ന കർത്താവിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. സോ ടാബർനാക്കലിൻ്റെ പഠനം ഓർക്കുക, ഇറ്റ് വാസ് എ ടൈപ്പ്, അതൊരു പിക്ചറാണ്. നമ്മൾ ഓർത്തതുപോലെ ഇറ്റ് വാസ് എ സിമ്പിൾ, യാഥാർത്ഥ്യമായ ഒന്നിൻ്റെ ഒരു സിമ്പിളാണ്. അതിൻ്റെ ആൻറ്റി ടൈപ്പ്, അതിൻ്റെ പൊരുളെന്ന് പറയുന്നത് യേശു ക്രിസ്തുവും അവൻ്റെ സഭയുമാണ്. ഞങ്ങൾ കേൾക്കുന്നവരോട് ഓർപ്പിച്ചു കൊള്ളട്ടെ, ഇത്ര പ്രാധാന്യതയുണ്ടോ ഈ വിഷയത്തിന്? ഉണ്ട്. അല്ലെങ്കിൽ ദൈവം ഒരിക്കലും ഇത്ര നിഷ്കർഷമായി അതിൻ്റെ പ്ലാൻ കാണിച്ചു കൊടുത്ത് ദൈവം 2 വ്യക്തികളെ ദിവ്യാത്മാവിനാൽ നിറച്ച് അവരെ കൊണ്ട് ഇതിൻ്റെ പണികൾ കൃത്യമായി ചെയ്ത് 50 അധ്യായങ്ങൾ ഈ വിഷയം രേഖപ്പെടുത്താൻ തിരുവനന്തപുരം മാറ്റിവെച്ച് സേഫാനോസിന്റെ പ്രസംഗത്തിൽ അവസാനം മരിക്കുന്നതിന് മുമ്പ് രേഖപ്പെടുത്തി ഇറ്റ് വാസ് എ ടാബർനാക്കിൾ ഓഫ് വിറ്റ്നസ്, അവരോട് സാക്ഷ്യം പറഞ്ഞ ഒരു കൂടാരമായിരുന്നു എന്ന് പറഞ്ഞു. ഇനി ഈ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, ബൈബിളിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ 7 പേരുകൾ കൊടുത്തിട്ടുണ്ട് ടാബർനാക്കിൾ. ഞാൻ 7 പേരും ഓടിച്ചു പറഞ്ഞിട്ട് വീണ്ടും ഈ പഠനത്തിലേക്ക് കടന്നു വരിക, കാരണം അത് തന്നെ ഒരു പഠനമാണ്. ഇന്നത്തെ സമയം അതുകൊണ്ട് മാത്രം എടുത്തു പോകും, അതുകൊണ്ട് ഞാൻ വിശദമായിട്ട് എടുക്കാതെ അതിൻ്റെ വാക്യങ്ങൾ തരാം. കൂടുതലായി നിങ്ങൾ ധ്യാനിച്ചു കൊള്ളുക. 7 different names are found in the scripture in relation to tabernacle. ഈ സമാഗമന കൂടാരത്തോടുള്ള ബന്ധത്തിൽ 7 വ്യത്യസ്തമായ പേരുണ്ട്. ഞാൻ ഓരോ വാക്യങ്ങൾ വായിച്ച് ഓടിച്ച് കടന്നു പോകാം. ആദ്യം പറഞ്ഞിരിക്കുന്ന പേര് ടെൻറ്റ് എന്നാണ്, കൂടാരം. എക്സോഡസ് ചാപ്റ്റർ 39, പുറപ്പാടുസം 39-ാം അധ്യായം. വാക്യം നോട്ട് ചെയ്യുന്നവർക്ക് നോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നു, ടെൻറ്റ് കൂടാരം, പുറപ്പാടുസം 39:33 അവിടെ വായിക്കുന്നു, കൂടാരവും അതിൻ്റെ ഉപകരണങ്ങളും. 30
എട്ടാം വാക്യം, കൂടാരവാതിൽ. ഈ ഇതിന് കൊടുത്ത പേര് കൂടാരം, കൂടാരവാതിൽ. ഇതൊരു കൂടാരമാണ്. നമുക്കറിയാം ടെൻറ്റ് എന്നുള്ളത് ഓർക്കണം, ആരാണ് ടെൻറ്റിൽ താമസിക്കുന്നത്? പിൽഗ്രിംസാണ്, താൽക്കാലികമായിട്ടാണ്. ദൈവം അവരോടുള്ള ബന്ധത്തിൽ ഓർക്കണം, ദൈവരെ പറഞ്ഞു മനസ്സിലാക്കുകയാണ്, ഇറ്റ് സജസ് യുവർ പിൽഗ്രിംസ്. അവരൊരു വാഗ്ദത്ത നാടിനെ നോക്കി യാത്ര ചെയ്യുന്ന പിൽഗ്രിംസാണ്. നമ്മുടെ ഹൃദയം കുളിർമ കൊള്ളേണ്ട ഒരു വസ്തുതയുണ്ട്. അവർ കൂടാരത്തിൽ വസിച്ചപ്പോൾ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച ദൈവം കൂടാരത്തിൽ വസിപ്പാൻ ഇറങ്ങി വന്നു. യെസ്, അവർ മോക്ഷയാത്രക്കാരായി യാത്ര ചെയ്തപ്പോൾ അവരോടുകൂടെ അവനും യാത്ര ചെയ്യാൻ തയ്യാറായി. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഇമാജിൻ, സർവശക്തനായ ദൈവം മനുഷ്യൻ കൂടാരത്തിൽ വസിച്ചപ്പോൾ, അവൻ്റെ ജനം കൂടാരത്തിൽ വസിച്ചപ്പോൾ, അവരോടുകൂടെ കൂടാരത്തിൽ വസിപ്പാൻ ഹി വാസ് വില്ലിംഗ്. ദൈവത്തിൻ്റെ മനസ്സ് നമ്മൾ കാണുന്നു. അവരൊരു മോക്ഷയാത്രയ്ക്ക് അവരെ യാത്ര ചെയ്തപ്പോൾ, അവരുടെ കൂടാരങ്ങൾ അഴിച്ച് യാത്ര ചെയ്തപ്പോൾ ദൈവം വസിച്ച കൂടാരവും അഴിച്ചിട്ട് അവരുടെ മുന്നിൽ, അവരുടെ മധ്യത്തിൽ ആ ശേഖന ഗ്ലോറിയിൽ അവനും മൂവ് ചെയ്തുകൊണ്ടിരുന്നു. എന്തൊരു അത്ഭുതമാണ്! തൻ്റെ ജനത്തെ അവൻ എത്രയോ സ്നേഹിക്കുന്നുള്ള ഓർക്കുക. അവരുടെ പെർമനൻറ്റ് ഡ്വെല്ലിംഗ് അല്ലാതെ അബ്രഹാമിനെ കുറിച്ച് വായിക്കുന്നു. എബ്രഹാമിനെ 11:9 തൊട്ടുള്ള വാക്യം വായിച്ചാൽ അവൻ, നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, കൂടാരത്തിൽ പാർത്ത് ഒരന്യനും പരദേശിയുമായി ദൈവം ശില്പിയായി നിർമ്മിച്ചൊരു ഭവനത്തിന് വേണ്ടി കാത്തിരുന്നു. നമ്മെ സംബന്ധിച്ചും വെളിപാട് 21:22 അധ്യായങ്ങളിൽ നമുക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കുന്നുണ്ട്. നാം വായിക്കുന്നുണ്ട്, നീ ദിവസിക്കുന്ന പുതിയ ആകാശത്തിൻ്റെ ബുദ്ധിഭൂമിക്കുമായി നമ്മൾ കാത്തിരിക്കുന്നു. യെസ്, നാം അതുവരെ താൽക്കാലിക വാസികളാണ്. നാം അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര ധന്യരായി മാറിയാലും. രണ്ടാമത് കൊടുത്ത പേര് പുറപ്പാട് ദിവസം 25:8 25:8 ഞാൻ അവരുടെ വധ്യത്തിൽ വസിപ്പാൻ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ഇംഗ്ലീഷിൽ വായിച്ചാൽ മേക്ക് മീ എ സാങ്ച്വറി, മേക്ക് മീ എ സാങ്ച്വറി. 29 എടുത്താട്ടെ, പുറപ്പാട് ദിവസം 29:45-46 ഞാൻ ഇസ്രായേൽ മക്കളുടെ മധ്യേ വസിക്കുകയും അവർക്ക് ദൈവമായിരിക്കുകയും ചെയ്യും. അവരുടെ മധ്യേ വസിക്കേണ്ടതിന് അവരെ മിസ്രയേൽ ദേശത്ത് കൊണ്ടുവന്നവനായ അവരുടെ ദൈവമായ യഹോവ ഞാനാകുന്നു എന്ന് അവർ അറിയും. ഞാൻ അവരുടെ ദൈവമായ യഹോവയാകുന്നു. നോക്ക, ദൈവത്തിൻ്റെ ഡിസൈർ നോക്കിയേ, അവരെ ദൈവം പുറപ്പെടുവിച്ചു കൊണ്ടുവന്നത് അവരുടെ മധ്യത്തിൽ വസിക്കാൻ വേണ്ടിയാണ്. ഗോഡ് വാണ്ടഡ് ടു ഡ്വെൽ അമംഗ് ദം. അപ്പോൾ ദൈവം വസിക്കുന്ന ഒരിടം, നാം വായിക്കുന്നു, വിശുദ്ധ മന്ദിരം, സാങ്ച്വറി, എ സെപ്പറേറ്റഡ് പ്ലേസ്, ഒരു വേർതിരിക്കപ്പെട്ട സ്ഥലം. 1 Timothy 3:14-15 വാക്യം ചേർത്ത് വായിച്ചു കൊള്ളുക. 1 Timothy 3:14-15 വാക്യം, സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായ ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയം. ഓ വണ്ടർഫുൾ! ആ പഴയ നിയമ ടൈപ്പിൻ്റെ ആൻറ്റി ടൈപ്പ്, പുതിയ നിയമസഭ. ഇന്ന് ദൈവം വസിക്കുന്ന എവിടെയാണ്? 1 Timothy 3:14-15 വാക്യം, ചർച്ച് ഓഫ് ഗോഡ്, ചർച്ച് ഓഫ്, ഇംഗ്ലീഷിൽ വായിച്ചാൽ ചർച്ച് ഓഫ് ഗോഡ് വിച്ച് ഈസ് ദ ഹൗസ് ഓഫ് ദ ലിവിംഗ് ഗോഡ്. ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ വസിപ്പാൻ നിങ്ങൾ എനിക്കൊരു സാങ്ച്വറി ഉണ്ടാക്കണം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ചർച്ച് ഓഫ് ഗോഡ് വിച്ച് ഈസ് ദ ഹൗസ് ഓഫ് ദ ലിവിംഗ് ഗോഡ്, ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമായ ദൈവസഭ. ദൈവം ഇന്ന് വസിക്കുന്നത് പുതിയ നിയമസഭയിലാണ്. അതോടുള്ള ബന്ധത്തിൽ നമ്മൾ ഓർക്കണം, പുതിയ നിയമസഭ വിശുദ്ധിയുള്ളതായിരിക്കണം. നമ്മൾ വായിക്കുന്നു, അവൻ്റെ വാസസ്ഥലം വിശുദ്ധിയുള്ളതാണ്. ദൈവം വസിക്കുന്നോ, അത് വിശുദ്ധിയുള്ള സ്ഥലമാണ്. ദൈവത്തിന് അശുദ്ധിയുമായിട്ട് ബന്ധം സാധ്യമല്ല. അതുകൊണ്ടാണ് ദൈവസഭയിൽ ആ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ വളരെ സ്ട്രിക്ട്നെസ് ദൈവം കാണിക്കുന്നത്. ദൈവം, ഞാനിങ്ങനെ പറയട്ടെ, പുതിയ നിയമസഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ പാപം ചെയ്തവനെ സഭയ്ക്ക് പുറത്താക്കാനാണ് പറയുന്നത്. അവനോട് സംസർഗമരുത്. അവനെ സ്വർഗത്തിൽ കർത്താവ് കൊണ്ടുപോകും. അവനെ സ്വർഗത്തിൽ കർത്താവിന് കൊണ്ടുപോകാൻ കഴിയും. പക്ഷേ അവൻ ഭൂമിയിൽ വസിക്കുന്ന ഇടത്തിൽ അവൻ വേണ്ട എന്ന് ദൈവം പറയുക. കട്ട് ഹിം ഓഫ്. ഇന്ന് ആ വിധത്തിലുള്ള ഡിസിപ്ലിനറി ആക്ഷൻ ഒന്നും സഭയിൽ എടുക്കാറില്ല. അതുകൊണ്ട് സഭ ദൈവം ആഗ്രഹിക്കുന്ന അല്ല വിശുദ്ധിയുള്ളതായി സൂക്ഷിക്കപ്പെടുവാൻ, കാക്കപ്പെടുവാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. വളരെ വ്യക്തമായി വിശുദ്ധിയുള്ള ബന്ധത്തിൽ അത് നമുക്ക് കാണാൻ സാധിക്കും. ലേവ്യ പുസ്തകം 1:1-3 പേര് സമാഗമന കൂടാരം, ടാബർനാക്കിൾ, സമാഗമന കൂടാരം. എന്താണ് അതുകൊണ്ട് ആശയമാക്കുന്നത്? പുറപ്പാട് 25:25
അതിൻ്റെ 21-22 വാക്യം. കൃപാസനത്തെ പെട്ടകത്തിന്മീതെ വെക്കണം, ഞാൻ തരുവാനിരിക്കുന്ന സാക്ഷ്യപ്പെട്ടതിനകത്ത് വെക്കണം, അവിടെ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. കൃപാസനത്തിൽ നിന്ന് സാക്ഷ്യപ്പെട്ടതിന്മേൽ നിൽക്കുന്ന രണ്ട് കരുവുകളുടെ നടുവിൽ നിന്ന് ഇസ്രായേൽ മക്കൾക്കായി ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന സകല വചനങ്ങളും നിന്നോട് അരുളി ചെയ്യും. നോക്കുക, ദൈവം സംസാരിക്കുകയാണ് ഇവിടെ നിന്ന്. നമ്മൾ ഓർത്തതുപോലെ സമാഗമന കൂടാരം, ഡ്വെല്ലിംഗ് ഓഫ് ഗോഡ്, വേർ ഗോഡ് ഡ്വെൽറ്റ് ആൻഡ് സ്പോക്ക് ടു ഹിസ് പീപ്പിൾ. ഇവിടെ നോക്കിയേ, ഈ കൂടാരത്തെ രണ്ടായി തിരിച്ചിട്ടുണ്ട്, വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും. അതിവിശുദ്ധ സ്ഥലത്ത് ഈ പെട്ടകം, ഈ പെട്ടകത്തിൻ്റെ മധ്യത്തിൽ ദൈവം പ്രത്യക്ഷപ്പെടുമെന്ന് പറഞ്ഞു. ആ പ്രത്യക്ഷപ്പെട്ട് അവരോട് ദൈവം സംസാരിക്കും. നാലാമത്തെ പേര് പുറപ്പാണുസം 27:21 27:21 സമാഗമന കൂടാരത്തിൽ സാക്ഷ്യത്തിന് മുമ്പാകെ തിരിശീലി, ഇംഗ്ലീഷിൽ വായിച്ചാൽ ടാബർനാക്കിൾ ഓഫ് മീറ്റിംഗ്. ആവർത്തനം 31:14 വായിക്കുന്നുണ്ട്, ടാബർനാക്കിൾ ഓഫ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ജനവും ദൈവവുമായി കണ്ടുമുട്ടിയ പ്രതലം. വളരെ വ്യക്തമായി പുതിയ നിയമത്തിൽ അതിൻ്റെ ആൻറ്റിടേപ്പ് വായിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 12:13 ദൈവസഭയെ ഒന്നാക്കി 20 വായിക്കുന്നു, നാം ഒന്നായി തീർന്ന് ദൈവം നമ്മുടെ മധ്യത്തിൽ, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്. സവ്യസനാനന്ദം എഴുതിയിട്ടുണ്ട്, ഭൂവാനങ്ങൾ യോജിപ്പാൻ ദേവാലയത്തിൽ ദിവ്യാരാധന കഴിപ്പാൻ. ഭൂമിയെയും ആകാശത്തെയും ഒന്നിപ്പിക്കുന്ന സ്ഥലമാണ് ദൈവത്തിൻ്റെ സഭ. ഇവിടെയും പറഞ്ഞിരിക്കുന്ന വാക്ക് ടാബർനാക്കിൾ ഓഫ് കോൺഗ്രിഗേഷൻ. അഞ്ചാമത്തെ പേര് 1 രാജാക്കന്മാർ 2:28 ടാബർനാക്കിൾ ഓഫ് ദ ലോർഡ്, യഹോവയുടെ കൂടാരം. യഹോവയുടെ കൂടാരം, എംഫസൈസിങ് ഗോഡ്സ് ഡ്വെല്ലിംഗ് പ്ലേസ്. ദൈവം വസിക്കുന്ന പ്രതലത്തിൻ്റെ ഊന്നൽ കൊടുക്കുന്നു. അത് കൊടുക്കുമ്പോൾ ദൈവം വസിക്കുന്നു എന്നുള്ളത് ഓർമ്മപ്പെടുത്തുമ്പോൾ രണ്ട് വസ്തുതകൾ, കംഫോർട്ടുമുണ്ട്, വാണിങ്ങുമുണ്ട്. ദൈവം വസിക്കുന്നുണ്ട്, അതുപോലെ തന്നെ വാണിങ്ങുമുണ്ട്. അത് വിശുദ്ധിയുള്ളതായി സൂക്ഷിക്കണം. പുറപ്പാടുസം 38:21 ആറാമത്തെ പേര് സാക്ഷ്യകൂടാരം, ടാബർനാക്കിൾ ഓഫ് ടെസ്റ്റിമണി. 38:21 മോശയുടെ കൽപ്പന അനുസരിച്ച് പുരോഹിതനായ അഹരോന്റെ മകൻ ഈഥാമാർ മുഖാന്തരം ലേവിയരുടെ ശുശ്രൂഷയാൽ കണക്ക് കൂട്ടിയതുപോലെ സാക്ഷ്യകൂടാരം എന്ന തിരുനിവാസത്തിനുണ്ടായ ചെലവെന്തെന്നാൽ, സാക്ഷ്യകൂടാരം എന്ന തിരുനിവാസം ടാബർനാക്കിൾ ഓഫ് ടെസ്റ്റിമണി. നമ്മൾ ചിന്തിച്ചു, ഇറ്റ് ഈസ് ടെസ്റ്റിഫയിങ് അബൌട്ട് ഗോഡ്, ഹിസ് ഹോളിനെസ്. അവൻ്റെ വിശുദ്ധിയെക്കുറിച്ചും അവനെക്കുറിച്ചും അവനോട് എങ്ങനെ അടുക്കാമെന്നുള്ളതും വെളിപ്പെടുത്തി. ഏഴാമത് സാക്ഷ്യ, വീണ്ടും വായിക്കുന്നു, സാക്ഷ്യകൂടാരം. മലയാളത്തിൽ അത് സാക്ഷ്യകൂടാരമെന്നാണ്. സംഖ്യാപുസ്തകം 17:7 വാക്യം വായിക്കുമ്പോൾ ടാബർനാക്കിൾ ഓഫ് വിറ്റ്നസ് എന്താ? ടാബർനാക്കിൾ ഓഫ് വിറ്റ്നസ്, രണ്ടിടത്തും സാക്ഷ്യകൂടാരം എന്നാണ് മലയാളത്തിൽ വന്നത്. ഏഴാമത്തെ പേര് സംഖ്യാപുസ്തകം 17:7-8 വരെ ടാബർനാക്കിൾ ഓഫ് വിറ്റ്നസ്. എപ്പോഴാ അങ്ങനെ പേര് കൊടുത്തതെന്നറിയാമോ? അഹരോനെ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ ജനങ്ങൾ പെറുപെറുത്തു. അഹരോനെ ദൈവം തിരഞ്ഞെടുത്തുവെന്ന് തെളിയിപ്പാൻ 12 ഏത് ഗോത്രത്തെ തിരഞ്ഞെടുത്തെന്ന് മനസ്സിലാക്കാൻ 12 ഖദിരമരത്തിൻ്റെ കമ്പുകൾ മുറിച്ചു കൊണ്ടുവെക്കാൻ പറഞ്ഞു. രാവിലെ ദൈവം തിരഞ്ഞെടുത്ത ഗോത്രത്തിൻ്റെ കമ്പ് തളിർത്ത് പൂത്തു കാണും. അവർ 12 കമ്പുകൾ കൊണ്ടുവച്ചു, പേരെഴുതി. അഹരോൻ്റെ ഗോത്രം തളിർത്ത് പൂത്ത് രാവിലെ കണ്ടു. ആ കമ്പ് ഈ പെട്ടകത്തിനകത്ത് വെക്കണമെന്ന് പറഞ്ഞു. അത് ഇറ്റ് വാസ് എ ടാബർനാക്കിൾ ഓഫ് വിറ്റ്നസ്. അവർ ദൈവത്തെ മറുതലിച്ചതിൻ്റെ വിറ്റ്നസ്സായിരുന്നു. ദൈവം അവരുടെ ദൈവമാണെന്നുള്ളതിൻ്റെ വിറ്റ്നസ് കൂടെയായിരുന്നു. സോ 7 പേരുകൾ അവർ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. ആദ്യത്തേത് കൂടാരം. പുറപ്പാട് 39:33-38 വാക്യം. ആ കൂടാരം എന്നുള്ള ഇംഗ്ലീഷിൽ ടെൻ്റ് എന്ന്. രണ്ടാമത് സാങ്ക്ച്വറി, വിശുദ്ധ മന്ദിരം. പുറപ്പാട് 25:8. മൂന്നാമത് സമാഗമന കൂടാരം, ടാബർനാക്കിൾ. ലേവിയ പുസ്തകം 1:1. നാലാമത് ടാബർനാക്കിൾ ഓഫ് കോൺഗ്രിഗേഷൻ, അല്ലെങ്കിൽ ടാബർനാക്കിൾ ഓഫ് മീറ്റിംഗ്. എക്സോഡസ് പുറപ്പാട് 27:21. ആവർത്തനം 31:14. അഞ്ചാമതായിട്ട് ടാബർനാക്കിൾ ഓഫ് ദ ലോർഡ്, യഹോവയുടെ കൂടാരം. 1 രാജാക്കന്മാർ 2:28. ആറാമത് സാക്ഷ്യകൂടാരം, ഇംഗ്ലീഷിൽ ടാബർനാക്കിൾ ഓഫ് ടെസ്റ്റിമണി. പുറപ്പാട് 38:21. ഏഴാമത് സാക്ഷ്യകൂടാരം, ഇംഗ്ലീഷിൽ വായിക്കുന്നത് ടാബർനാക്കിൾ ഓഫ് വിറ്റ്നസ്. സംഖ്യാപുസ്തകം 17
7-8 വരെ. ഇനി നമുക്ക് ഇതിൻ്റെ പഠനത്തിലേക്ക് കടക്കാം. പുറപ്പാടുസം 25 അധ്യായം എടുക്കാം. ആദ്യത്തെ 9 വാക്യം നമുക്ക് വായിക്കാം. പുറപ്പാടുസം 25 അധ്യായം ആദ്യത്തെ 9 വാക്യം. യഹോവ മോശയോട് കൽപ്പിച്ചെന്തെന്നാൽ, എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക, നല്ല മനസ്സോടെ തരുന്ന ഏവനോടും നിങ്ങൾ എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങണം. അവരോട് വാങ്ങേണ്ടുന്ന വഴിപാട് പൊന്ന്, വെള്ളി, താമ്രം, നീലനൂൽ, തൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പഞ്ഞിനൂൽ, കോലാട്ടുരോമം, ചുവപ്പിച്ച ആട്ടുകൊറ്റത്തോൽ, തകശതോൽ, ഖദരമരം, വിളക്കിനെണ്ണ, അഭിഷേക തൈലം, തൈലത്തിന് പരിമളധൂപത്തിനും സുഗന്ധവർഗം, ഏഫോദിനും മാർപ്പതക്കത്തിനും പതിപ്പാൻ ഗോമോദകല്ല്, രക്തങ്ങൾ എന്നിവ തന്നെ. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. തിരുനിവാസവും അതിൻ്റെ ഉപകരണങ്ങളും ഞാൻ കാണിക്കുന്ന മാതൃപ്രകാരമൊക്കെയും തന്നെ ഉണ്ടാക്കണം. 8 വാക്യം ഒരിക്കൽ കൂടെ വായിക്കുന്നു. ഞാൻ അവരുടെ മധ്യത്തിൽ വസിപ്പാൻ അവരെനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. വിശുദ്ധ മന്ദിരം, സാങ്ച്വറി, ഹോളി പ്ലേസ്. ദൈവം എവിടെ വസിക്കുന്നോ അവിടെ വിശുദ്ധിയുള്ള സ്ഥലമാണ്. മോശയ്ക്കും ഉൾപ്പെടർപ്പിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടു. പുറപ്പാട് 3:5 അവിടെ എങ്ങനെയാണ് വായിക്കുന്നത്? നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ നിന്റെ കാലിൻ്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുവാൻ ആവശ്യപ്പെട്ടു. മുൾപ്പടർപ്പാണ് ദൈവം പ്രത്യക്ഷപ്പെട്ട സ്ഥലം, അത് വിശുദ്ധിയുള്ള സ്ഥലമാണ്. നമ്മൾ ഓർക്കണം, ദാറ്റ് ഐ മേ ഡ്വൽ അമംഗ് ദം, ഞാൻ അവരുടെ മധ്യത്തിൽ വസിപ്പാൻ, ദാറ്റ് ഐ മേ ഡ്വൽ. ആ വാക്കിൻ്റെ എബ്രായ ഭാഷയുടെ വെർബ് എന്ന് എങ്ങനെയാണെന്ന് അറിയാമോ? ദാറ്റ് ഐ മേ ഡ്വൽ എന്നുള്ളതിൻ്റെ ഹീബ്രു വെർബ് എന്ന് പറഞ്ഞാൽ ഷെഖന്ന എന്നാണ്. ഷെഖന്ന, SHEKINAH, ഷെഖന്ന എന്ന് പറഞ്ഞാൽ, ഷെഖന എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡെസിഗ്നേറ്റ്സ് എ റേഡിയൻസ് ഗ്ലോറി, ഒരു പ്രകാശം പരത്തുന്നു, ഒരു ശോഭ പരത്തുന്നു. ആ ദൈവ സാന്നിധ്യത്തെ കാണുവാൻ കഴിഞ്ഞു. ഈ അതിവിശുദ്ധ സ്ഥലം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, ഈ കൂടാരത്തിൻ്റെ അകത്ത് യാതൊരു നാച്ചുറൽ ലൈറ്റും ഇല്ല, ജനലുകളില്ലേ, ഒന്നുമില്ലേ. പക്ഷെ അവിടെ മഹാപുരോഹിതൻ കയറി ചെല്ലുമ്പോൾ ആ മുഴുവൻ പൊതിഞ്ഞിരിക്കുന്ന തകശതോലും മറ്റുമിട്ട് പൊതിഞ്ഞിരിക്കുന്ന, യാതൊരു ജനലുമില്ലാതിരിക്കുന്ന ആ അതിവിശുദ്ധ സ്ഥലം ശേഖന ഗ്ലോറി കൊണ്ട് അത് പ്രകാശിതമായിരിക്കുകയാണ്. അതുപോലെ തന്നെ വിശുദ്ധ സ്ഥലം, വിശുദ്ധ സ്ഥലത്ത് കടന്നു വരുമ്പോൾ, ഇവിടെ കടന്നു വരുമ്പോൾ അവിടെയും നാച്ചുറൽ ലൈറ്റ് ഇല്ലേ, യാതൊരു പുറത്തുനിന്നുള്ള പ്രകാശമില്ലേ. അവിടെ ആകെയുള്ള പ്രകാശം 7 കവരവിളക്കാണ്, 7 കവരവിളക്ക്. ആ കവരവിളക്കിനെ കുറിച്ച് നമ്മൾ പഠിക്കും. അത് ക്രിസ്തുവാണ്. ദൈവസഭയിൽ, ദൈവത്തിൻ്റെ വാസസ്ഥലത്തിൽ there is no natural light. എന്നെ കേൾക്കുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഇതുവരെ സമാധാന കൂടാരത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ ദൈവം ആവശ്യപ്പെട്ടു, ഞാൻ അവരുടെ മധ്യത്തിൽ വസിപ്പാൻ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഓർക്കണം, ആദ്യമായി ദൈവം മനുഷ്യനോട് സംസാരിക്കുകയാണ്. ഇതിനു മുമ്പ് ദൈവം മനുഷ്യനോട് വന്ന് സംസാരിച്ചിട്ടുണ്ട്. ആദമനോടിറങ്ങി സംസാരിച്ചിട്ടുണ്ട്, അബ്രഹാമിനോടിറങ്ങി സംസാരിച്ചിട്ടുണ്ട്, അനേക വിശുദ്ധന്മാരോട് ദൈവം സംസാരിച്ചിട്ടുണ്ട്. ദൈവം അവരുടെ ഒന്നും കൂടെ വസിച്ചതായി രേഖപ്പെടുത്തിയിട്ടില്ലേ? നോ, അവരുടെ ഒന്നും കൂടെ ദൈവം വസിച്ചതായി രേഖപ്പെടുത്തിയില്ലേ? ദൈവം ആദ്യമായിട്ട് പറയുകയാണ്, ഞാൻ അവരുടെ മധ്യത്തിൽ വസിപ്പാൻ എനിക്കൊരാളെ വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ഇവിടെ വളരെ ശ്രദ്ധേയമായൊരു കാര്യം, ദൈവത്തിന് വസിപ്പാൻ ഒരു ആലയം ഉണ്ടാക്കാൻ ദൈവം പറഞ്ഞപ്പോൾ, വിത്ത് ഹും ഡസ് ഗോഡ് ഡ്വെൽസ്? ദൈവം ആരോടുകൂടെയാണ് വസിക്കുന്നത്? എൻ്റെ ആദ്യത്തെ പാഠം അതാണ്. ഞാൻ ഈ വിഷയത്തിൽ എടുക്കുന്ന ആദ്യത്തെ വിഷയം അതാണ്. വിത്ത് ഹും ഡസ് ഗോഡ് ഡ്വെൽസ്? ദൈവം ആരോടുകൂടെയാണ് വസിക്കുന്നത്? ആ ദൈവം തന്നെ ഇന്നും, ആ ദൈവത്തിന് മാറ്റമില്ല. ഇന്നും ദൈവം ആരോടുകൂടെ വസിക്കുന്നു എന്നുള്ളത് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. പുറപ്പാട് ദിവസം 12 അധ്യായം, വിത്ത് ഹും ഡസ് ഗോഡ് ഡ്വെൽസ്? രണ്ട് കാര്യങ്ങൾ നടന്ന ശേഷമാണ് ദൈവരോടുകൂടെ വസിപ്പാനായിട്ട് തയ്യാറായത്. പുറപ്പാട് ദിവസം 12:13 വാക്യം, 12:13, ഈ രാത്രിയിൽ ഞാൻ മിസ്രയീം ദേശത്തൂടെ കടന്ന് മിസ്രയീം ദേശത്തുള്ള മനുഷ്യരിൻ്റെയും മൃഗത്തിൻ്റെയും കടിഞ്ഞൂലിനെയൊക്കെയും സംഹരിക്കും. ഇസ്രയേൽ മിസ്രയീമരുടെ സകല ദേവന്മാരെയും ഞാൻ ന്യായവിധി നടത്തും. ഞാൻ യഹോവയാകുന്നു. നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നുപോകും. ഞാൻ മിസ്രയീം ദേശത്ത് ബാധിക്കുന്ന ബാധ നിങ്ങളെ നാശകതുമായി തീരുകയില്ല. ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മ നാളായിരിക്കണം. ആദ്യം മനസ്സിലാക്കുക, ഈജിപ്റ്റിലുള്ള എല്ലാ ഈജിപ്ഷ്യൻസും ഇസ്രയേൽ മക്കളും ഒരുപോലെ ന്യായവിധിക്ക് കീഴിലായിരുന്നു. അവരെല്ലാ കുടുംബത്തിലും മരണം കടന്നു വരുമായിരുന്നു. മരണം കടന്നു വരാൻ കുടുംബങ്ങളുണ്ട്, ഇസ്രയേൽ മക്കളുടെ കുടുംബങ്ങൾ.
എന്തുകൊണ്ടാണ് പെസഹ കുഞ്ഞാടിൻ്റെ ചോര അവരുടെ കട്ടൽക്കാലിന്മേൽ കുറുണിമേൽ തളിച്ചു? ദൈവം പറഞ്ഞു, ഞാൻ When I see the blood, I will pass over you. I will pass over. ഞാൻ ഒഴിഞ്ഞു കടന്നു പോകും. ആ വാക്കിന് രണ്ടർത്ഥമാണ്. ഒന്ന്, I will leap up. ആ സംഹാരദൂതൻ വാളുമായി ഓരോ ഭവനത്തിൽ മരണത്തിന് വേണ്ടി കടന്നു ചെല്ലുമ്പോൾ ആ ചോര കാണുമ്പോൾ the death angel will bypass. I will leap up. രണ്ട്, I will hover over you. ഈ സംഹാരദൂതൻ കടന്നു വരുമ്പോൾ നിനക്ക് ദോഷം വരാതെ ഐ വിൽ ഹൂവർ ഓവർ യു. ഒരു കോഴി ചിറകൊണ്ട് മറയ്ക്കുന്ന പോലെ നിന്റെ കുടുംബത്തെ ഞാൻ മറയ്ക്കും. എന്നാലോചിച്ച് നോക്കേ, ഈ പെസഹ കുഞ്ഞാടിന്റെ ചോരയാൽ ഇസ്രായേൽ മക്കൾക്ക് ഈ വിടുതൽ കിട്ടുകയാണ്. ഇന്ന് രാത്രിയിൽ ദൈവജനത്തിന് മുമ്പാകെ ഇരിക്കുമ്പോൾ ഓർക്കണം, ഒന്ന് കൊരിന്ത്യർ 5:5 വായിക്കുന്നുണ്ട്, നമ്മുടെ പെസഹ കുഞ്ഞാട് അറക്കപ്പെട്ടു ക്രിസ്തു തന്നെ. നാം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായത്, ഈ സംഹാരദൂതൻ നിന്ന് വിടുതൽ ലഭിച്ചത് ആ ചോരയാലാണ്. രണ്ടാമത്, ഈ ചോര അവരെ മരണത്തിൽ നിന്ന് വിടുവിച്ചെന്ന് മാത്രമല്ല, രണ്ടാമത്തെ പോർഷൻ 13 എടുത്തുക. 13 അതിൻ്റെ 13 ആദ്യത്തെ 3 വാക്യം, യഹോവ പിന്നെ മോശയോട് അരുളി ചെയ്തത്, ഇസ്രായേൽ മക്കളുടെ ഇടയിൽ മനുഷ്യരിലും മൃഗത്തിലും കടിഞ്ഞൂലായി പിറക്കുന്നൊക്കെയും എനിക്ക് ശുദ്ധീകരിക്കുക, ഇത് എനിക്കുള്ളതാകുന്നു കൽപ്പിച്ചു. അപ്പോൾ മോശ ജനത്തോട് പറഞ്ഞത്, നിങ്ങൾ അടിമവിടായി മിസ്രയിൽ നിന്ന് പുറപ്പെടുവിച്ച് ഈ ദിവസം ഓർത്തു കൊള്ളുക, യഹോ ബലമുള്ള കൈകൊണ്ടും നിങ്ങളെ അവിടെ നിന്ന് പുറപ്പെടുവിച്ചല്ലോ, അതുകൊണ്ട് എന്ന് പറയുന്നു. 14, 16 ഇതെന്തെന്ന് നാളെ നിന്റെ മകൻ നിന്നോട് ചോദിക്കുമ്പോൾ, യഹോ ബലമുള്ള കൈകൊണ്ടും അടിമവിടായി മിസ്രയിൽ നിങ്ങളെ പുറപ്പെടുവിച്ചു. 16 യഹോവ ഞങ്ങളെ ബലമുള്ള കൈകൊണ്ട് മിസ്രയിൽ നിന്ന് പുറപ്പെടുവിച്ചു. ആ വാക്ക് നോക്കി, എവിടെ നിന്ന് വിടുവിച്ചു? മിസ്രയിൽ നിന്ന് വിടുവിച്ചു. ഒരു സത്യം ഇന്ന് രാത്രി ഓർക്കണം, ബൈബിളിൽ മിസ്രയീം എന്തിനെയാണ് കാണിക്കുന്നത്? രണ്ട് പ്രവാചകന്മാരുടെ ശരീരം വെളിപാട് ഉത്സവത്തിൽ വായിക്കുന്നുണ്ട്. രണ്ട് പ്രവാചകന്മാരുടെ ശരീരം കൊല്ലപ്പെട്ട് അന്തിക്രിസ്തു കൊന്ന് അവിടെ കിടക്കുകയാണ് 3.5 ദിവസം. മിസ്രയീമെന്നും സോദോമെന്നും ആത്മീകമായി പേരുള്ള പട്ടണത്തിൽ കിടക്കും. മിസ്രയീമെന്നും സോദോമെന്നും പേരുള്ള, അപ്പോൾ യെരുശലേമിന് കൊടുത്ത പേരാണ് ആത്മീകമായി മിസ്രയീം എന്നുള്ള പേര്. നമ്മൾ ഓർക്കുക, ഈ പെസഹ കുഞ്ഞാട് സംഹാരദൂതൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്ക മാത്രമല്ല, ഈജിപ്തിൽ നിന്നും അവരെ വിടുവിച്ചു. ഈജിപ്ത് എന്തിൻ്റെ ചിത്രമാണ്? ലോകത്തിൻ്റെ ചിത്രമാണ്. ഈജിപ്ത് ലോകത്തിൻ്റെ ചിത്രമാണ്. സോദോം അസാന്മാർഗികത്വത്തിൻ്റെ ചിത്രമാണ്. സോദോം ഈസ് എ സിമ്പിൾ ഓഫ് ഇമോറാലിറ്റി ആൻഡ് ഈജിപ്ത് ഈസ് എ സിമ്പിൾ ഓഫ് ദ വേൾഡ്. നാം വളരെ വ്യക്തമായ ഈ വസ്തുത മനസ്സിലാക്കുക. നമ്മളെ കർത്താവ് വിടുവിച്ചു. സംഹാരദൂതൻ മരണത്തിൽ നിന്ന് വിടുവിച്ചെന്ന് മാത്രമല്ല, ഗലാത്തിലേഖനം ഒന്നെടുത്ത്, Galatians 1, Galatians 1:3 ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ വീണ്ടെടുപ്പിനുള്ള ബന്ധത്തിൽ, കാൽവറി ക്രൂശിൽ അറക്കപ്പെട്ട ദൈവകുഞ്ഞാടിനോട് ബന്ധത്തിൽ ഈ സത്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. Galatians 1:3 അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, പിതാവായ ദൈവത്തിങ്കിൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തെ നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. നമ്മളെ എവിടെ നിന്ന് വിടുവിക്കാനാണ്? ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന്. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സ്നേഹിതരോട് ഞാൻ ഓർപ്പിക്കട്ടെ, സംഹാരദൂതൻ്റെ ചോര ഇസ്രായേൽ മക്കളെ മരണത്തിൽ നിന്ന് വിടുവിക്കുക മാത്രമല്ല, അവരെ ഈജിപ്തിൽ നിന്നുകൂടെ വിടുവിച്ചു. പുതിയ നിയമത്തോടുള്ള ബന്ധത്തിൽ ഒന്ന് ശ്രദ്ധിച്ചേ, ആരോടുകൂടിയാണ് ദൈവം വസിക്കുന്നത്? ദൈവം വസിക്കുന്നത് രക്ഷിക്കപ്പെട്ട് വേർതിരിഞ്ഞവരുടെ മധ്യത്തിലാണ്. യെസ്, ഇതൊരു ടൈപ്പാണ്. നമ്മൾ ഓർക്കുന്നത് ആന്റി ടൈപ്പാണ്. നമ്മൾ ഇന്ന് രാത്രിയിൽ വളരെ ഗൗരവമായിട്ട് ഓർക്കുക. നമ്മൾ ഓർക്കണം, 22 നമുക്ക് വളരെ സുപരിചിതമാണ്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്തെന്ന് കർത്താവിൻ്റെ ക്രൂശുമരണത്തോടുള്ള ബന്ധത്തിൽ ചോദിക്കുമ്പോൾ അതിൻ്റെ 3 കർത്താവ് തന്നെ എന്നെ മറുപടി പറയുന്നുണ്ട്, ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ, നീ പരിശുദ്ധനാണ്. Where does he dwells? He dwells in the praises of Israel. നമ്മളെന്ന് നോക്കുക, പുറപ്പാട് ദിവസം 14 ശ്രദ്ധിച്ചാട്ടെ, അതിൻ്റെ അവസാന വാക്യം നോക്കി. പുറപ്പാട് ദിവസം 14 അവസാനത്തെ വാക്യം,
അവരെ കാണുകയാണ്. മുന്നോട്ട് പോകുവാൻ നിവൃത്തിയില്ല. ദൈവം അവരുടെ ശത്രുക്കളെ നിഗ്രഹിച്ചു, അവർക്ക് ചെങ്കടൽ പിളർന്നു കൊടുത്തു, അവരെ രക്ഷപ്പെട്ടു, അവരക്കരെ കടന്നു വന്നു. 15-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, മോശയും ഇസ്രായേൽ മക്കളും അന്ന് യഹോവയ്ക്ക് സങ്കീർത്തനം പാടി ചൊല്ലി എന്നതാൽ അവർ പാടാൻ തുടങ്ങി. അവർ രക്ഷപ്പെട്ടപ്പോൾ മറ്റു വേദഭാഗം 106-ാം സങ്കീർത്തനം, Psalms 106, 106-ാം സങ്കീർത്തനം അതിൻ്റെ 8-12 വരെ വായിക്കണം. എന്നിട്ടും അവർ തൻ്റെ മഹാശക്തി വെളിപ്പെടേണ്ടതിന് തൻ്റെ നാമനിമിത്തം അവരെ രക്ഷിച്ചു. അവൻ ചെങ്കടലിനെ ശാസിച്ച് അത് ഉണങ്ങിപ്പോയി. അവരവരെ മരുഭൂമിയിൽ കൂടെ എന്ന പോലെ ആഴിയിൽ കൂടെ നടത്തി. അവൻ പകയിൻ്റെ കയ്യിൽ നിന്നവരെ രക്ഷിച്ചു, ശത്രുവിൻ്റെ കയ്യിൽ നിന്നവരെ വീണ്ടെടുത്തു. വെള്ളം അവരുടെ വൈരികളെ മൂടിക്കളഞ്ഞു, അവരിൽ ഒരുത്തിനും ശേഷിച്ചില്ല. അവർ അവൻ്റെ വചനങ്ങൾ വിശ്വസിച്ചു, അവന് സ്തുതി പാടുകയും ചെയ്തു. വിടുതൽ ലഭിച്ചു കഴിഞ്ഞപ്പോഴാണ് അവർ സ്തുതി പാടിയത്. ദൈവോടെയാണ് വസിക്കുന്നത്, ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നു. യെസ് ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, ഇന്ന് രാത്രി ഗൗരവമായിട്ടൊന്ന് ഓർത്താട്ടെ, ദൈവം എല്ലായിടത്തും വസിക്കുന്നില്ലേ? ദൈവം എല്ലായിടത്തും വസിക്കുന്നില്ലേ? നമ്മൾ ഓർക്കണം. പഴയ നിയമ ഏടുകളിലൂടെ നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നു, പുതിയ നിയമ സഭ എന്നുള്ള സഭ എന്ന വാക്കിൻ്റെ അർത്ഥം വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം. യേശുക്രിസ്തുവിൻ്റെ ചോലയാൽ വീണ്ടെടുക്കപ്പെട്ടെന്ന് മാത്രമല്ല, വീണ്ടെടുക്കപ്പെട്ടവർ എല്ലായിടത്തും ഉണ്ട്, എല്ലാ കൂട്ടത്തിലും ഉണ്ട്. എന്നാൽ വീണ്ടെടുക്കപ്പെട്ടവർ വേർതിരിഞ്ഞ കൂട്ടങ്ങൾ ലോകത്തിൽ ചുരുക്കമാണ്. അത് ചെറിയ കൂട്ടങ്ങളായിരിക്കാം. വീണ്ടെടുക്കപ്പെട്ടിട്ട് സംഹാരദൂതന്റെ അവഞ്ചിങ് സോഡിൽ നിന്നവർ രക്ഷപ്പെടുക മാത്രമല്ല, ഈജിപ്തിൽ നിന്നവർ വേർപെട്ട് ദൈവത്തെ അറിഞ്ഞ ജനം അവനെ സ്തുതിച്ചപ്പോൾ ആ സ്തുതികളുടെ മധ്യത്തിൽ വസിപ്പാൻ ദൈവം കൊതിച്ചു. യെസ്, രക്ഷിക്കപ്പെട്ടെന്ന് മാത്രമല്ല, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം പലയിടത്തുമുണ്ട്. അവരുടെ മധ്യത്തിൽ ദൈവം വസിക്കുന്നതെന്ന് പറയാൻ നിവൃത്തിയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ മത്തായിയുടെ സുവിശേഷം 18:20 നമ്മളെ പഠിപ്പിക്കുന്നു, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും. ആ വാക്യം നോക്കാം, തെറ്റിദ്ധരിക്കപ്പെട്ടൊരു വാക്യമാണ്. കൂടി വരുന്ന എല്ലായിടത്തും എന്നല്ല പറഞ്ഞത്. ആ വാക്യം എനിക്ക് തോന്നുന്നു പുതിയ നിയമത്തിൽ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട വിവാദപൂർണമായ ഒരു വാക്യമാണ്. മത്തായിയുടെ സുവിശേഷം 18:2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും. എവിടെ കൂടിയാലും കർത്താവ് കാണുമെന്നല്ല പറഞ്ഞത്, കൂടി 2-3 പേർ അവൻ്റെ നാമത്തിൽ കൂടി വരുന്നോരിടം, കൂടി വരുന്നോരിടം, അവൻ്റെ നാമത്തിൽ കൂട്ടി യോജിപ്പിക്കപ്പെട്ടിട്ട് കൂടി വന്നുകൊണ്ടിരിക്കുന്ന ഇടം, വേർതിരിക്കപ്പെട്ട ദൈവസഭ. ഓ യെസ്, വേർതിരിക്കപ്പെട്ട ദൈവസഭ, അവൻ്റെ നാമത്തിൽ കൂടി വരുന്ന ദൈവസഭ. എൻ്റെ പ്രിയപ്പെട്ട കേൾവിക്കാരോട് ഇന്ന് രാത്രി ഞാൻ വളരെ ഗൗരവമായി ഓർപ്പിക്കട്ടെ, ദൈവം എവിടെയാണ് വസിക്കുന്നത്? ദൈവത്തിന് എല്ലായിടത്തും വസിക്കാനൊക്കില്ല. ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്ന ദൈവം, അവനെ അറിഞ്ഞ് അവൻ്റെ വിടുതൽ മനസ്സിലാക്കി ഈജിപ്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട ജനത്തിൻ്റെ മധ്യത്തിൽ, അവൻ്റെ സ്തുതികളിൻ്റെ മധ്യത്തിൽ അവൻ വസിക്കുകയാണ്. നമ്മൾ ഓർക്കണം, ദൈവം വസിക്കുന്നത് 8 സ്ക്വയർ മൈൽ ചുറ്റളവിൽ ദൈവത്തെ അറിഞ്ഞ സംഹാരദൂതൻ്റെ കയ്യിൽ നിന്ന് വിടുതൽ ലഭിച്ച് ആ ചോരയിൽ നിന്ന് കുഞ്ഞാടിൻ്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട് ഈജിപ്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട് ഏതാണ്ട് 8 സ്ക്വയർ മൈലിൽ കിടക്കുന്നു 12 ഗോത്രങ്ങൾ. ആ 12 ഗോത്രങ്ങൾ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നവരാണ്. അവരുടെ മധ്യത്തിലാണ് ദൈവം ഇറങ്ങി വന്ന് വസിപ്പാൻ ദൈവം ആഗ്രഹിച്ചത്. ആദ്യമായി ദൈവം ഭൂമിയിൽ വസിക്കാൻ ആഗ്രഹിച്ച പ്രതലം അതാണ്. ഞാൻ പറഞ്ഞു, അതിനു മുമ്പ് ദൈവം അബ്രഹാമിനോടും ആദമിനോടും ഇസാക്കിനോടും മറ്റും ഇറങ്ങി വന്ന് ദൈവം അവരോട് സംസാരിക്കുന്നുണ്ട്, ദൈവം അവരോട് ഇടപെടുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. Never God dwelt with them. ദേവരോടുകൂടെ വസിച്ചതായി നമ്മൾ വായിക്കുന്നില്ലേ? ഇത് പുതിയ നിയമത്തിൻ്റെ എത്രയോ മഹത്വപൂർണമായ ഒരു സംഭവമാണെന്ന് ഓർക്കുക. ഈ ക്യാമ്പിൻ്റെ പുറത്തെന്താണെന്ന് അറിയാമോ? ഈ ക്യാമ്പിൻ്റെ പുറത്തെന്താണ് സഭ എന്ന് പറഞ്ഞാൽ വിളിച്ച് വേർതിരിച്ചവരുടെ കൂട്ടം. ഈ ക്യാമ്പിൻ്റെ പുറത്ത് ഡാർക്ക്നെസ്സാണ്, ഇരുട്ടാണ്. ഇറ്റ് ഈസ് ഡാർക്ക്നെസ്. ദൈവത്തെ അറിഞ്ഞിട്ടില്ലേ? ദൈവത്തെക്കുറിച്ച് ഇരുട്ടാണ്. ഞങ്ങളുടെ ദൈവം നീട്ടിയ ഭുജം കണ്ട് ഞങ്ങളെ വിടുവിച്ചു. കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി രക്ഷയൊരുക്കി. ആ രക്ഷയൊരുക്കിയ ദൈവത്തിൻ്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവേനം ലോകത്തിൽ നിന്ന് അവർ വേർതിരിക്കപ്പെട്ടു. വേർപാടുകാർ, അവർ വേർതിരിക്കപ്പെട്ടു, സെപ്പറേറ്റ്. അവർ ലോകത്തിൽ നിന്ന് വേർതിരിച്ച് ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടു. അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൻ്റെ മധ്യത്തിലാണ് ദൈവം വസിക്കുന്നത്. അതാണ് മത്തായി 18:22 നമ്മൾ വായിച്ചത്.
ഒന്നുകൂടെ ചുരുക്കി പറഞ്ഞാൽ, ഹി ഡ്വെൽസ് വിത്ത് ദ പീപ്പിൾ ഹു ആർ സേവ്ഡ് ആൻഡ് സെപ്പറേറ്റഡ്. രക്ഷിക്കപ്പെട്ട് വേർതിരിച്ചവരുടെ മധ്യത്തിലാണ് ദൈവം വസിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം നമ്മൾ മറന്നുപോകരുത്. എന്നാൽ ഇതുമുള്ള ബന്ധത്തിൽ മറ്റൊരു സത്യം കൂടെ ഞാൻ ചൂണ്ടിക്കാണിച്ചോളട്ടെ. ദൈവം ഇവിടെ പറഞ്ഞ വാക്ക് നമ്മൾ ഓർത്തു, ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ വസിപ്പാൻ നിങ്ങൾ എനിക്കൊരാലയം ഉണ്ടാക്കണം. ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ വസിപ്പാൻ നിങ്ങൾ എനിക്കൊരാലയം ഉണ്ടാക്കണം. എങ്ങനെയാണ് ദൈവം ഇവരുടെ മധ്യത്തിലായത്? അതാണ് എന്നെ ചിന്തിപ്പിച്ച മറ്റൊരു വസ്തുത. 200,000 ജനങ്ങൾ, 8 square miles, അവരുടെ കൃത്യം മധ്യത്തിൽ ദൈവത്തിന് വസിപ്പാൻ എങ്ങനെയാണ് സാധിച്ചെന്നുള്ളതെന്ന് ഓർത്തു നോക്കുകയും, ഒറ്റ കാര്യം നമ്മൾ ആദ്യം ഓർത്തു, സേവ്ഡ് ആൻഡ് സെപ്പറേറ്റഡ്, രക്ഷിക്കപ്പെട്ട് വേർതിരിച്ച ജനം. മൂന്നാമതൊരു പാർട്ടുണ്ട്, ലോർഡ്ഷിപ്പ്. ഈ 12 ഗോത്രങ്ങൾ ക്യാമ്പ് ചെയ്തത് ദൈവം കൃത്യമായി പറഞ്ഞ സ്ഥലങ്ങളിൽ ആ കൊടികൾക്ക് കീഴിൽ അവർ അണിനിരന്നപ്പോഴാണ്. 3 ഗോത്രങ്ങൾ ഓരോ വശത്തും അണിനിരന്നു. ആ ഭാഗം നമുക്ക് നോക്കാം. ഒരു കൊടിക്കീഴിൽ, ആ കൊടിക്കീഴിൽ യഹൂദ, അതിൻ്റെ കൂടെ 2 ഗോത്രം. മറുവശത്ത് ഒരു കൊടി, അതിൻ്റെ കീഴിൽ 3 ഗോത്രം. 4 വശത്തും 4 കൊടിക്കീഴിൽ 3 ഗോത്രങ്ങൾ അണിനിരുന്നപ്പോൾ കൃത്യം ദൈവം നടുക്കായി. ഒന്നാലോചിച്ച് ചോദിക്കേ, ദേ ടുക്ക് ദാറ്റ് പ്ലേസ് വില്ലിംഗ്ലി അസൈൻഡ് ബൈ ഗോഡ്. ദൈവം അവർക്ക് നൽകപ്പെട്ട സ്ഥാനങ്ങൾ കൃത്യമായി അവരെടുത്തപ്പോൾ ദൈവം അവരുടെ മധ്യത്തിലായി, ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ വസിപ്പാൻ. ദൈവസഭയുള്ള ബന്ധത്തിൽ ഇത് സത്യമല്ലേ? സത്യമല്ലേ? രക്ഷിക്കപ്പെട്ടു, വേർതിരിഞ്ഞു, അവന് മധ്യസ്ഥാനം കൊടുക്കണമെങ്കിൽ അവർക്ക് നൽകപ്പെട്ട സ്ഥാനങ്ങൾ അവർ ഏറ്റെടുക്കണം. ടോട്ടൽ കൺഫ്യൂഷൻ ഇൻ ദ ചർച്ച്. എന്താ കാരണം? ഞാനതിന് പറയുന്ന ഒരു വാക്യം ഞാൻ ചൂണ്ടിക്കാണിക്കാം. 1 Chronicles 1 വൃത്താന്തം എന്നെ പലപ്പോഴും ചിന്തിപ്പിക്കുന്ന ഒരു വേദഭാഗമാണ്. 12:38 അണിനിരപ്പാൻ കഴിവുള്ള യോദ്ധാക്കളായ ഇവരെല്ലാവരും ദാവീദിനെ എല്ലാ ഇസ്രയേലിനും രാജാവാക്കേണ്ടതിന് ഏകാഗ്ര മനസ്സോടെ ഹെബ്രോനിൽ കൂടി വന്നു. ശേഷമുള്ള ഇസ്രയേലെല്ലാം ദാവീദിനെ രാജാവാക്കേണ്ടതിന് ഐക്യമത്യപ്പെട്ടു. ഞാൻ ഒരുപാടിരുന്ന് ധ്യാനിച്ചൊരു ഭാഗമായത്, 2 കൂട്ടരുണ്ട്. 1, men who could keep their ranks. നോക്കിയേ, അണിനിരപ്പാൻ കഴിവുള്ള യോദ്ധാക്കൾ, ഒരു കൂട്ടം യോദ്ധാക്കൾ, മറുകൂട്ടരാരാ? സാമാന്യജനം. Men who could keep their ranks. ഞാൻ ചോദിച്ചോട്ടെ, ദാവീദിന്റെ അടുക്കല ഇവർ കൂടി വന്നിരിക്കുന്നത്. ദാവീദ് തിരസ്കരിക്കപ്പെട്ടിരിക്കുക, ദാവീദ് ഓടിപ്പോയിരിക്കുക, ദാവീദിന്റെ അടുക്കൽ ഓരോരുത്തരും വന്ന് കൂടുകയാണ്. പക്ഷേ ഈ കൂടി വന്നവർക്ക് ദാവീദ് ഓരോ സ്ഥാനങ്ങൾ നിശ്ചയിച്ചു കൊടുത്തു. ആ നിശ്ചയിച്ച സ്ഥാനങ്ങൾ ഏറ്റെടുത്തപ്പോൾ ആ അധ്യായത്തിന് 22 വാക്യം നോക്കിയേ, ദാവീദിനെ സഹായിക്കണമെന്ന് ദിവസം പ്രതി ആളുകൾ അവൻ്റെ അടുക്കൽ വന്നുകൂടി. ഒടുവിൽ ദൈവത്തിൻ്റെ സൈന്യം പോലെ വലിയൊരു സൈന്യമായി തീർത്തു. ഓ വണ്ടർഫുൾ. ദാവീദിൻ്റെ അടുക്കൽ വന്നുകൂടിയ ജനത്തിന് ദാവീദ് കൊടുത്ത സ്ഥാനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ സൈന്യം പോലെ ദാവീദിൻ്റെ ജനങ്ങളായി മാറി. നല്ലവിടെ രേഖപ്പെടുത്തി, men who could keep their ranks, അണിനിരപ്പാൻ കഴിവുള്ള യോദ്ധാക്കൾ. നോക്കുക, ശുശ്രൂഷിപ്പാൻ കഴിവുള്ള ഒരു കൂട്ടം ആളുകളുണ്ട്, യുദ്ധം ചെയ്യുവാൻ കഴിവുള്ള ഒരു കൂട്ടം ആളുകളുണ്ട്. ആ ആളുകളെ നിയന്ത്രിക്കുന്ന ഒരാൾ ഹെബ്രോനിൽ ദാവീദ് അവരുടെ ക്യാപ്റ്റനായി അവരെ നിയന്ത്രിച്ചപ്പോൾ ഒരു സൈന്യമായി അവർ തീർന്നു. സഭയുള്ള ബന്ധത്തിൽ ഓർത്തി, ഹു ഈസ് ദ ലോർഡ്? യേശുക്രിസ്തുവാണ് കർത്താവ്. അവൻ കൊടുത്ത സ്ഥാനങ്ങൾ ഏറ്റെടുക്കുവാൻ തയ്യാറായി തീരുന്ന സഭയുടെ അംഗങ്ങൾ ഒരു സൈന്യം പോലെ ആയിത്തീരും. മറ്റുള്ളവരും ദാവീദിനെ രാജാവാക്കണം. അവരുടെ എല്ലാം കേന്ദ്രം ഡേവിഡാണ്. ഡേവിഡ്, ഹീ ഷുഡ് ബി എക്സോൾട്ടഡ്. ഇവിടെ നമ്മൾ വീണ്ടും ശ്രദ്ധിക്കണം. അങ്ങനെ വന്നപ്പോഴാണ് ദാവീദ് അതിൻ്റെ മധ്യമായി, അതൊരു സൈന്യം പോലായി മാറി. നമ്മൾ ഇന്ന് രാത്രി ഒന്ന് ഓർത്ത്, ഈ ജനങ്ങളെ, 200,000 ജനങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിന് കൂടാരം പണിതപ്പോൾ ആ 200,000 ജനത്തിനും ദൈവം കൊടുത്ത സ്ഥാനം ഏറ്റെടുത്തു. അപ്പോഴാണ് ദൈവത്തിൻ്റെ മധ്യത്തിലായത്. ഞാൻ 2-3 വാക്യം വായിക്കാം. ആവർത്തന പുസ്തകം 23:14, Deuteronomy 23:14, 23:14 വാക്യം അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്,
നിന്റെ ദൈവമായ യഹോവ നിന്നെ രക്ഷിപ്പാനും ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനും നിന്റെ പാളയത്തിൻ്റെ മധ്യേ നടക്കുന്നു. ഹീ ഈസ് ഇൻ മിഡ്സ് ഓഫ് യു. എന്നാൽ അതോടുള്ള ബന്ധത്തിൽ പറഞ്ഞു, നിങ്ങൾ വൃത്തികേട് കണ്ടിട്ട് അവർ നിന്നെ വിട്ടകലാതിരിപ്പാൻ നിന്റെ പാളയം ശുദ്ധിയായിരിക്കണം. യെസ്, അവരത് വൃത്തിയുള്ള സ്ഥലമായി സൂക്ഷിക്കണം. 20 ലക്ഷം ജനം, ഞാൻ ഓർത്തുപോയി, ദൈവം അവർക്ക് ഓരോന്ന് സ്പെസിഫൈ ചെയ്യുക. എന്നാലോ ചോദിക്കുക, ദിനചര്യകൾ ചെയ്യണം. 20 ലക്ഷം ജനങ്ങൾ പാളയം അടിച്ച് കിടക്കുക, ആ ദിനചര്യകൾ ചെയ്യാൻ എങ്ങനെ ഇരിക്കും? അവരുടെ കൂടാരങ്ങളിൽ പാറകളുണ്ടായിരിക്കണം. ആ മണലാരണം കുഴിച്ചിട്ട് വേണം അവർ പോകാൻ. നിന്റെ ദൈവം അതിൻ്റെ മധ്യത്തിൽ നടക്കുമ്പോൾ അത് ശുദ്ധിയുള്ളതായി സൂക്ഷിക്കണം. ദൈവം അതിൻ്റെ മധ്യത്തിൽ. ഒന്ന് രണ്ട് ഭാഗങ്ങളുടെ സഫന്യ പ്രവചനം വളരെ ശ്രദ്ധേയമായൊരു വാക്യമായി എനിക്ക് തോന്നി. 3-ാം അധ്യായത്തിൻ്റെ 12 വാക്യം നോക്കിയേ. ഞാൻ നിന്റെ നടുവിൽ താഴ്മയും ദാരിദ്ര്യമുള്ള ഒരു ജനത്തെ ശേഷിപ്പിച്ചു വെക്കും. അവർ യഹോവയുടെ നാമത്തിൽ ശരണം പ്രാപിക്കും. ഇസ്രായേലിൻ്റെ ശേഷിപ്പുള്ളവർ നീതികേട് പ്രവർത്തിക്കില്ല, പോഷക പറയില്ല, ചതിവുള്ള നാവ് അവരുടെ വായിലുണ്ടായിരിക്കില്ല. അവർ മേഞ്ഞുകിടക്കും, ആരും അവരെ ഭയപ്പെടുത്തില്ല. 15-ാം വാക്യം. യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റി നിന്റെ ശത്രുവിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഇസ്രായേലിൻ്റെ രാജാവായ യഹോവ നിന്റെ മധ്യേ ഇരിക്കുന്നു. 17-ാം വാക്യം. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിച്ച് ആനന്ദിക്കും. നോക്കിയേ, ആ ശേഷിക്കുന്ന ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞു, അവിടെ നീതികേടില്ല, പോഷ്കില്ല, ചതിവുള്ള നാവില്ല, വഞ്ചനയില്ല, അവരുടെ മധ്യേ ദൈവമുണ്ട്. യെസ്, ദൈവം വസിക്കുന്ന ഇടം ശുദ്ധിയുള്ളതായി സൂക്ഷിക്കണം. അവരുടെ മധ്യേ ഉണ്ട്. പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ വെളിപ്പാട് കാണുന്നു. വെളിപാട് ദിവസം 1-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. 7 നിലവിളക്കുടെ പൊൻനിലവിളക്കുടെ നടുവിൽ. അവിടെ 20-ാം വാക്യത്തിൽ വായിക്കുന്നു, 7 നിലവിളക്ക് 7 സ്ഥലസഭകളാണ്. സഭയുടെ മധ്യത്തിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പുത്രൻ. പഴയ നിയമത്തിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ വസിപ്പാൻ. എന്നെ കേൾക്കുന്ന എന്നെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, രക്ഷിക്കപ്പെട്ട് വേർതിരിഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിന് വിധേയപ്പെടുന്നവരുടെ മധ്യത്തിലാണ് ദൈവത്തിന് മധ്യത്തിൽ വസിപ്പാൻ സാധിക്കുന്നത്. ഇക്കോബാത്ത്, ദൈവരെ വിട്ടുപോയി എന്ന് ഒരു പ്രയോഗം പഴയ നിയമത്തിലുണ്ട്. ഈ ഇസ്രായേൽ മക്കളെ ദൈവം വിട്ടുപോയി. കൺഫ്യൂഷൻ, ടോട്ടൽ കെയോസ്, അവരുടെ മധ്യത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വന്ന് ഐക്യത നഷ്ടപ്പെട്ട് ദൈവം കൊടുത്ത സാധനങ്ങളെല്ലാം അവർ വൈകൃതമാക്കി തീർത്തപ്പോൾ ദൈവം അവരുടെ മധ്യത്തിൽ ഉണ്ടെന്ന് അവർ തെറ്റിദ്ധരിച്ചു ദേവാലയം നിന്നപ്പോൾ. ബട്ട് ഗോഡ് വാസ് നോട്ട് വിത്ത് ദം. ഇന്ന് പുതിയ നിയമസഭ ദൈവത്തിൻ്റെ ആലയമാണ്. പുതിയ നിയമസഭ ദൈവമാരുടെ മധ്യത്തിൽ വസിക്കുന്നു. രക്ഷിക്കപ്പെട്ടവർ, വേർതിരിക്കപ്പെട്ടവർ, യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിന് വിധേയപ്പെട്ടവർ, ആ അവൻ നൽകപ്പെട്ട സ്ഥാനം ഏറ്റെടുത്തവർ, ആ സഭയുടെ മധ്യത്തിൽ അവൻ്റെ സാന്നിധ്യമാണ്. അത് അനുഭവപ്പെടാൻ സാധിക്കും. ഞാൻ ആ ഭാഗം വിടുകയാണ്. ഇവിടെ നമ്മൾ ഓർക്കണം, ദൈവം മനുഷ്യനോടുള്ള ബന്ധത്തിൽ മനുഷ്യനെ അന്വേഷിക്കുന്നു. അവൻ്റെ മധ്യത്തിൽ വസിപ്പാൻ ദൈവം കൊതിക്കുകയാണ്. ദൈവത്തിൻ്റെ മനസ്സ് നോക്കി, മനുഷ്യനെ എത്രയോ അവൻ സ്നേഹിക്കുന്നു. പാപം ചെയ്ത് കഴിഞ്ഞിട്ട് ആദമ ഒരു പാപം ചെയ്തിട്ട് അവരെ അന്വേഷിച്ച് ഇറങ്ങി വന്ന ദൈവമാണ്. കായീൻ ഹാബേൽ, കായീൻ ഹാബേലിനെ കൊന്നു. ദൈവം അവനെ കൈവിട്ടില്ല. കായീൻ്റെ അടുക്കൽ വന്ന് അവനോട് പറഞ്ഞ വാക്ക് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പറയുന്നു. പാപം വാതിൽക്കൽ കിടക്കുന്നു, അവൻ കോപിച്ചിരിക്കുകയാണ്. ഈ കായീൻ തൻ്റെ സഹോദരനെ കൊന്നിട്ടും മുഖം വാടി കോപിച്ചിരിക്കുമ്പോൾ ദൈവം പറഞ്ഞു, എന്ന പാപം വാതിൽക്കൽ കിടക്കുന്നു. അത് ഭാഷാന്തരം ഇങ്ങനെ ചെയ്യാം, സിൻ ഓഫറിങ് ഈസ് അറ്റ് യുവർ ഡോർ. പാപയാഗം നിന്റെ വാതിക്കലുണ്ട് എന്ന് പറഞ്ഞ അർത്ഥം എന്നാ, ഇവൻ പാപം ചെയ്തു, സ്വന്തം സഹോദരനെ കൊന്നു. പക്ഷേ ദൈവം പറയുക, നിനക്ക് പരിഹാരം വരുത്താം, പാപയാഗം നിന്റെ വാതിക്കലുണ്ട്, നീ എടുത്ത് യാഗമർപ്പിച്ച് എന്നോട് നിരപ്പ് പ്രാപിക്കാം. അവിടെയും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം. കാൽവറി ക്രൂശിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രദർശനം, മനുഷ്യനെ സ്നേഹിക്കുന്ന അന്വേഷിക്കുന്ന ദൈവം. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 11-ാം വാക്യത്തിലുള്ള വാക്യം നമുക്ക് പരിചയമുള്ള വാക്യമാണ്. എങ്കിലും ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം അവിടെ ഇങ്ങനെ വായിക്കുന്നു,
ഒന്നാം അധ്യായത്തിൻ്റെ 11 വാക്യം. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവനെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിൽ നിന്ന് അത്രയും ജനിച്ചത്. വചനം ജഡമായി കൃപയും സത്യം നിറഞ്ഞവരായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്നുള്ള ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. ആ 14 വാക്യം, വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു. ഡ്വെൽറ്റ് ടാബർനാക്കിൾഡ് അമംഗ് അസ്. അവൻ ജഡമെടുത്ത് വന്നതിനെ കുറിച്ച് 14 വാക്യത്തിൽ പറയുന്നത്, ഹി ടാബർനാക്കിൾഡ് അമംഗ് അസ്, ഹി ഡ്വെൽറ്റ് അമംഗ് അസ്. അവൻ ഒരു കൂടാരത്തിൽ ഇവിടെ വസിച്ചു. അവൻ്റെ ശരീരം ഒരു കൂടാരമായിരുന്നു. ഞാൻ ഈ ഭാഗം വിടട്ടെ, ഇതിൻ്റെ ഗൗരവം കൊണ്ട് ഒന്നുകൂടെ ഞാൻ ഊന്നി പറഞ്ഞങ്ങ് വിടട്ടെ. വിത്ത് ഹൂം ഡസ് ഗോഡ് ഡ്വെൽസ്? ദൈവം ആരോടുകൂടെ വസിക്കുന്നു? ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നു. ആരാണവര്? ദൈവത്തെ അറിഞ്ഞ ജനമാണ്. സംഹാരദൂതൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞാടിൻ്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ടവർ. ആ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ടവരെന്ന് മാത്രമല്ല, അവർ ഈജിപ്തിൽ നിന്ന് വേർതിരിഞ്ഞവരാണ്, ലോകത്തിൽ നിന്ന് വേർതിരിഞ്ഞവരാണ്. വേർതിരിഞ്ഞെന്ന് മാത്രമല്ല, ദൈവത്തെ അറിഞ്ഞ ആ ജനം ദൈവത്തെ സ്തുതിക്കുന്നു. ആ സ്തുതികളുടെ മധ്യത്തിൽ ദൈവം വസിക്കുന്നു. സ്വർഗത്തിൻ്റെ നിഴലാണിത്. നമ്മൾ ഓർത്തു, സ്വർഗത്തിൻ്റെ നിഴലായതിൽ അവർ ശുശ്രൂഷിക്കുന്നു. സ്വർഗദൂതന്മാർ, കെരൂബുകൾ, സറാഫുകൾ, ദൂതന്മാർ, അവരുടെ ആരാധനയുടെ മധ്യത്തിൽ വസിക്കുന്ന ദൈവം ഭൂമിയിൽ അവനെ അറിഞ്ഞ ജനത്തിൻ്റെ ഇടയിൽ അവൻ വസിക്കുന്നു. എന്നാൽ അവർക്ക് മധ്യസ്ഥാനം അവന് കൊടുക്കാൻ ദൈവം അവർക്ക് കൽപ്പിച്ചാക്കിയ സ്ഥാനം അവർ ഏറ്റെടുക്കണം. അവൻ്റെ ലോഡ്ഷിപ്പ്, കർത്തൃത്വം, ആ കർത്തൃത്വം അംഗീകരിക്കത്തിടത്തോളം കാലം, ആ സ്ഥാനം നമ്മൾ ഏറ്റെടുക്കത്തിടത്തോളം കാലം അവന് മധ്യസ്ഥാനം കൊടുക്കാൻ നമുക്ക് സാധിക്കുകയില്ല. വളരെ ഗൗരവമായ ആ ഭാഗം ഓർക്കുമ്പോൾ തന്നെ, മനുഷ്യനെ സ്നേഹിക്കുന്ന, അവനോടൊത്ത് കൂട്ടായ്മ കൊതിക്കുന്ന ദൈവത്തിൻ്റെ മനോഹരമായ ചിത്രം. എന്നാൽ ഇവിടെ വീണ്ടും നമുക്ക് പുറപ്പാടുസം 25:10 നോക്കാം. പുറപ്പാടുസം 25, നമ്മൾ 25 ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ വസിപ്പാൻ നിങ്ങൾ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ഇനി നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, ആദ്യം എന്നിട്ട് ദൈവം ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ എന്താ ഉണ്ടാക്കാൻ പറഞ്ഞെന്നറിയാമോ? ഖദരമരം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കണം. അതിന് 2.5 നീളവും 3.5 വീതിയും 1.5 ഉയരവും ഉണ്ടായിരിക്കണം. ആദ്യം ദൈവം പറയുന്നത് ഈ ആർക്കുണ്ടാക്കാം? ഈ സമാന കൂടാരം പണിയാൻ ദൈവം പറഞ്ഞപ്പോൾ ആദ്യം സൃഷ്ടിക്കാൻ പറഞ്ഞത് ആർക്ക്? ഈ ആർക്കിൻ്റെ മുകളിൽ, ഈ 2 കെരൂബിൻ്റെ മധ്യത്തിലാണ് ശേഖരൻ്റെ ഗ്ലോറി പ്രത്യക്ഷപ്പെടുന്നത്. നമ്മൾ ഓർക്കണം, ദൈവം എന്തിനാണ് അങ്ങനെ ഉണ്ടാക്കാൻ പറഞ്ഞത്? ആദ്യം ദൈവത്തിൻ്റെ സ്ഥാനം, ഇറ്റ് ഈസ് ആക്ച്വലി ഹിസ് ത്രോൺ. അതവൻ്റെ സിംഹാസനമാണ്, അവരുടെ മധ്യത്തിൽ അവൻ വന്നിറങ്ങി വരുന്ന സിംഹാസനമാണ്. ആ സിംഹാസനത്തെ ആസ്പദമാക്കിയാണ് ബാക്കിയെല്ലാം. ഈ ഭാഗത്തുള്ള ബന്ധത്തിൽ നമ്മൾ ഓർക്കണം, പഴയ ഈ ബെഡൂവിയൻസ്, അന്നത്തെ കാലത്തൊക്കെ ആളുകൾ കൂടാരത്തിൽ പാർത്ത് യാത്ര ചെയ്യുന്നവരൊക്കെയാണ് ബെഡൂവിയൻസ്. ബെഡൂവിയൻസ് ബദുക്കളുടെ, അവരുടെ ട്രൈബ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഗോത്രങ്ങളായിട്ടും നീങ്ങുന്നവർ. ബെഡൂവിയൻസിന് എപ്പോഴും ഒരു ട്രൈബൽ ലീഡറുണ്ട്, ഷെയ്ക്കുന്ന, സാധാരണ വിളിക്കുന്ന ഷെയ്ക്ക്. അദ്ദേഹം തൻ്റെ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ പോകുമ്പോൾ ഏതാണ്ട് 15-20 കളരമുള്ള ഒരു കുന്തം കയ്യിൽ കാണും, കളരമുള്ള ഒരു കുന്തം. ഈ കുന്തം പിടിച്ചുകൊണ്ട് താൻ ഇങ്ങനെ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ പോവുകയാണ്, ബാക്കിയുള്ളവരൊക്കെ തൻ്റെ ചുറ്റും യാത്ര ചെയ്യുകയാണ്. അദ്ദേഹത്തിന് വിശ്രമിക്കണമെന്ന് തോന്നുമ്പോൾ ഈ വലിയ കുന്തം, നീളമുള്ള കുന്തം നിലത്ത് കുത്തും. കുത്തിക്കഴിയുമ്പോൾ തൻ്റെ ദാസന്മാർ ഓടി വന്ന് തൻ്റെ കൂടാരമടിക്കും. അതിൻ്റെ ചുറ്റും ഈ അദ്ദേഹത്തിൻ്റെ ആളുകൾ മുഴുവൻ കൂടാരമടിച്ച് കിടക്കും. ഏതാണ്ട് അത് തന്നെയാണ് ഇവിടെ കാണുന്നത്, ഇവിടെ അത് തന്നെയാണ് കാണുന്നത്. ദൈവം ശേഖരൻ്റെ ഗ്ലോറിയിൽ ദൈവം ഇറങ്ങി വന്നിരിക്കുകയാണ്. ദൈവം ഇറങ്ങി വന്ന് ഒരു പില്ലർ പോലെ, പില്ലർ ഓഫ് ക്ലൗഡ്, ഈ പെട്ടകത്തിൻ്റെ മധ്യത്തിൽ നിന്ന് ഒരു പില്ലർ പോലെ, പുകുത്തൂൺ പോലെ കളന്നു വന്നിട്ട് ഇത് ഇസ്രായേൽ പാളയത്തെ അങ്ങ് കവർ ചെയ്തിരിക്കുക. പകൽ മേഘസംഭവം, രാത്രി അഗ്നിസംഭവമാണ്. വിരിക്കപ്പെട്ട ചെറുകു പോലെ അതിൻ്റെ കീഴിൽ അവരെ മറച്ചിരിക്കുകയാണ്. ആ തൂൺ പോലെയുള്ള മേഘസംഭവം ഇങ്ങനെ പൊങ്ങുമ്പോൾ, അത് മുന്നോട്ട് നീങ്ങുമ്പോൾ, ദൈവം മുന്നോട്ട് നീങ്ങുന്നു. അവർ കൂടാരമടിച്ച് അവരും അതിൻ്റെ പുറകെ മൂവ് ചെയ്യും. എവിടെ പോയാൽ മേഘം നിൽക്കുന്നോ അതിൻ്റെ ചുറ്റും അവർ ആദ്യം പാളയം, അവൻ്റെ കൂടാരം അടിച്ചിട്ട് ആ കൃത്യ 4 വശത്തും അവർ പാളയം അടിക്കും.
നമ്മൾ ഓർക്കണം, ഇവിടെയും ദൈവം അവരെ പഠിപ്പിക്കുകയാണ്, വാഗ്ദത്ത നാടിനെ നോക്കി നിങ്ങൾ യാത്ര ചെയ്യുന്ന കൂടാരവാസികളാണ്. യെസ്, നമ്മളെ സംബന്ധിച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒന്ന് രണ്ട് ചിന്തകൾ കൂടി ഞാൻ ആ ഭാഗത്ത് നിന്ന് എടുത്തു തരാനായിട്ട് ആഗ്രഹിക്കുന്നു. നോക്കുക, യെശയ്യാപ്രവചനം 63:63, പ്രവാചകൻ പറയുന്ന വാക്ക് ശ്രദ്ധിച്ചാട്ടെ. യെശയ്യാപ്രവചനം 63:63, അതിൻ്റെ 8-9 വാക്യം. അവർ എൻ്റെ ജനം, കപട കാണിക്കാത്ത മക്കൾ തന്നെയെന്ന് പറഞ്ഞു. അവനവർക്ക് രക്ഷിതാവായി തരുന്നു. അവരുടെ കഷ്ടതയിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു. അവൻ്റെ സമൂഹദൂതൻ അവരെ രക്ഷിച്ചു. തൻ്റെ സ്നേഹത്തിലും കനിവിലും അവനവരെ വീണ്ടെടുത്തു. പുരാതന കാലത്തൊക്കെയും അവനവരെ ചുമന്നുകൊണ്ട് നടന്നു. മരുഭൂമിയിലൂടെ നടക്കുന്ന ചിത്രമാണ് അവിടെ പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചേ. അവരുടെ കഷ്ടതയിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു. ആ വാക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, ആരായി പറയുന്നത്? സർവശക്തനായ ദൈവം പറയുകയാണ്, അവരുടെ കഷ്ടതയിൽ അവൻ കഷ്ടപ്പെട്ടു. പുതിയ നിയമത്തിൽ വരുമ്പോൾ ശൗല് ദൈവസഭയെ ഉപദ്രവിച്ചപ്പോൾ കർത്താവ് ചോദിച്ച വാക്ക്, നീ എന്നെ ഉപദ്രവിക്കുന്നത്? നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു, പരിശുദ്ധാത്മാവ് ഗ്രീംഡ് ആകുന്നു. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ ദുഃഖിക്കുന്നതായിട്ട് എഫേസ്യലേഖനത്തിൽ വായിക്കുന്നു. നാം അനുസരിക്കാതെ വരുമ്പോൾ, നാം പാപം ചെയ്യുമ്പോൾ, ദൈവത്തോട് മറുതലിക്കുമ്പോൾ നമ്മളിൽ വസിക്കുന്ന സമൂഹദൂതൻ, ആ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ദുഃഖിക്കുന്ന പോലെ പഴയ നിയമ കാലഘട്ടങ്ങളിൽ അവരെ ചുമന്നുകൊണ്ട് ദൈവം നടന്നപ്പോൾ അവരുടെ കഷ്ടതയിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു. യെസ്, ഈ ദൈവം അവരെ വിട്ടുപിരിയാതെ അവരോട് കൂടെ ഉണ്ടായിരുന്നു. ആവർത്തനം 32, അതിൻ്റെ 9 വാക്യം, യഹോവയുടെ അംശം അവൻ്റെ ജനവും യാക്കോബോവിൻ്റെ അവകാശവുമാകുന്നു. താൻ അവനെ മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശങ്ങളിൽ കണ്ടു. അവനെ ചുറ്റിപ്പരിപാലിച്ച് കൺമണി പോലെ അവനെ സൂക്ഷിച്ചു. കഴുകൻ തൻ്റെ കൂട് അനക്കി കുഞ്ഞുങ്ങളെ മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ചവരെ എടുത്ത് തൻ്റെ ചെറുകന്മേൽ അവനെ വഹിച്ചു. യഹോവ തനിയെ അവനെ നടത്തി. അവനോടുകൂടെ അന്യദൈവം ഉണ്ടായിരുന്നില്ല. ഗോഡ് ഈസ് ഡയറക്റ്റിംഗ് ദം. യഹോവ തനിയെ അവരെ നടത്തി. നമ്മളൊരു കാര്യം ഓർക്കണം, ചർച്ച്, സഭ, ഈസ് അബൈഡിംഗ് പ്രസൻസ്. കണ്ടാലും ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. നമ്മളിതിൻ്റെ ഗൗരവം ഇന്ന് രാത്രി ഒന്ന് ചിന്തിച്ചാട്ടെ. ആ ഭാഗം ഞാൻ വിടുന്നതിന് മുമ്പ് സഭയെന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം, അതിൻ്റെ ഗൗരവം, അതിൻ്റെ ആശയം നമ്മളൊന്ന് ഓർത്തി. ലോകത്തിൽ മറ്റൊരു സ്ഥലത്തിലും ഈ സർവശക്തനായ ദൈവം ഇറങ്ങി വസിക്കുന്നില്ലേ? ഇസ്രായേൽ മക്കളുടെ മധ്യത്തിൽ സംഹാരദൂതൻ്റെ ആ സംഹാര താണ്ഡവത്തിൽ നിന്ന് കുഞ്ഞാടിൻ്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട്, ഈജിപ്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട്, അവൻ്റെ കർത്തൃത്വം അംഗീകരിച്ച് അവൻ പറഞ്ഞ സ്ഥാനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ അവരുടെ മധ്യത്തിൽ, അവരുടെ സ്തുതികളുടെ മധ്യത്തിൽ, അവൻ്റെ വീണ്ടെടുപ്പിൻ്റെ സ്തുതികൾ പാടിയ ജനത്തിൻ്റെ മധ്യത്തിൽ അവൻ ഇറങ്ങി വന്നതുപോലെ രാത്രിയിൽ ഓർക്കുക, രക്ഷിക്കപ്പെട്ട്, വേർതിരിഞ്ഞ്, അവൻ്റെ കർത്തൃത്വത്തിന് വിധേയപ്പെട്ട ദൈവസഭയുടെ മധ്യത്തിൽ അവൻ ഇറങ്ങി വന്നെന്ന് മാത്രമല്ല, അവരെ വിട്ടുപോകാതിരിക്കുന്നത് കൊണ്ട് അവൻ ഗ്രീവ്ഡ് ആകുന്നു. പലപ്പോഴും അവൻ ബുദ്ധിമുട്ടുന്നു, അവൻ കഷ്ടങ്ങൾ അനുഭവിക്കുന്നു. നമ്മുടെ കഷ്ടതയിലൊക്കെയും അവൻ കഷ്ടം അനുഭവിക്കുന്നു. നാം അവനെ പലപ്പോഴും ദുഃഖിപ്പിക്കുന്നു, നമ്മളെ വിട്ടുപോകുന്നില്ലേ. നമ്മൾ ഓർത്തതുപോലെ അവൻ തനിച്ച് നമ്മളെ നടത്തി അക്കരെ എത്തിക്കും. ദൈവത്തിന് സ്തോത്രം. ഇമ്മാനുവൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ, ഗോഡ് വിത്ത് അസ്. ആ ഭാഗം നമുക്ക് വിടാം. ഇനി നമുക്ക് അടുത്ത ഒരു അരമണിക്കൂറുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ ഇതിൻ്റെ റിലേറ്റീവ് പൊസിഷൻ, ഇവരുടെ പൊസിഷൻ കൂടെ പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാനായിട്ട് നോക്കാം. നാളെ നമുക്ക് ഇതിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ദ റിലേറ്റീവ് പൊസിഷൻ. ഈ 12 ഗോത്രങ്ങൾ ഏറ്റവും നല്ല ഭാഗം, രണ്ട് വേദഭാഗമാണ്. വാക്യം പറഞ്ഞ ശേഷം ഞാൻ ആവശ്യമുള്ളത് മാത്രം വായിക്കാം. ദ റിലേറ്റീവ് പൊസിഷൻ. പുറപ്പാട് ദിവസം 26, എക്സോഡസ് ചാപ്റ്റർ 26:18-22. പുറപ്പാട് ദിവസം 26:18-22 വരെയും സംഖ്യാപുസ്തകം 2-3 12 ഗോത്രങ്ങളുടെ പൊസിഷൻസ് നോക്കാൻ പോവുകയാണ്. സംഖ്യാപുസ്തകം 2 എടുക്കാം.
സംഖ്യാപുസ്തകം 2-ാം അധ്യായം 1-ഉം 2-ഉം വാക്യം വായിക്കും. യഹോവിൻ്റെയും മോശയോട് അഹരോനോടും അരുളി ചെയ്ത് ഇസ്രായേൽ മക്കളിൽ ഓരോരുത്തൻ താന്താൻ്റെ ഗോത്രത്തിൻ്റെ അടയാളങ്ങളോടുകൂടിയ കൊടികളരികെ പാളയമിറങ്ങണം. സമാഗമന കൂടാരത്തിനരികെ ചുറ്റും അവർ പാളയമിറങ്ങണം. നോക്കുക, ഓരോരുത്തൻ താന്താൻ്റെ ഗോത്രത്തിൻ്റെ അടയാളങ്ങളോടുകൂടിയ കൊടികൾ അരികെ പാളയമിറങ്ങണം. 1-ാം അധ്യായത്തിൻ്റെ 52-ാം വാക്യം കൂടെ വായിക്കാം. സംഖ്യാപുസ്തകം തന്നെ 1-ാം അധ്യായത്തിൻ്റെ 52-ാം വാക്യം. ഇസ്രായേൽ മക്കൾ ഗണംഗണമായി ഓരോരുത്തൻ താന്താൻ്റെ പാളയത്തിലും ഓരോരുത്തൻ താന്താൻ്റെ കൊടിക്കരികിലും ഇങ്ങനെ കൂടാരം അടിക്കണം. 4 കൊടികളാണ് ഈ പാളയം. നോക്കിയാട്ടെ, ഇസ്രായേൽ പാളയം നമ്മൾ വായിച്ചു. കൊടികൾ, 1 കൊടി ഇവിടെ, 1 കൊടി ഇവിടെ, 4 കൊടികൾ. ഈ കൊടികൾ ഏത് നിറമാണെന്നോ ഈ കൊടികളിൽ എന്താണ് എംബ്ലം എന്നുള്ളതോ ബൈബിളിൽ ഒരു റെഫറൻസും ഇല്ല. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ഇവിടെ നമ്മൾ വായിച്ചു ഓരോരുത്തൻ താന്താൻ്റെ ഗോത്രത്തിൻ്റെ അടയാളങ്ങൾക്കരികിലും കൊടിക്കരികിലും പാളയമിറങ്ങണം. ഏതാണ് ഈ കൊടിയുടെ നിറമെന്നോ ഈ കൊടിയുടെ അടയാളം എന്താണെന്നോ ബൈബിളിൽ ഒരു റെഫറൻസും ഇല്ല. എന്നാൽ യഹൂദ പാരമ്പര്യം അവരുടെ ട്രഡീഷൻ അനുസരിച്ച് ഇതിൻ്റെ കളർ പറയുന്നത് പുറപ്പാട് ദിവസം 28:15 വാക്യം വായിച്ചാൽ മഹാപുരോഹിതൻ്റെ മാർപ്പതക്കത്തിലുള്ള ബ്രഷ് പ്ലേറ്റിലുള്ള വജ്രക്കല്ലുകളുടെ നിറത്തിലുള്ള 4 നിറമാണ് 4 കൊടികൾ. ഈ 4 കൊടികളിൽ 4 എംബ്ലം ഉണ്ടായിരുന്നു. ആ എംബ്ലം യഹൂദ ട്രഡീഷൻ വീണ്ടും പറയുന്നു. 2 വേദഭാഗത്തിലത് കാണാം. വാക്യം ഞാൻ പറഞ്ഞിട്ട് കാണിച്ചു തരാം. എസക്കേൽ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, എസക്കേൽ 1:10, വെളിപാട് 4:7. എന്താണെന്നുള്ളത് നോക്കാം. എസക്കേൽ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. ആ 4 എംബ്ലമാണ് 4 കൊടിയിൽ നിന്ന് അവരുടെ ട്രഡീഷൻ പറയുന്നു. ബൈബിളിൽ തെളിവില്ല. ഇത് തന്നെ ആയിരിക്കണം ശരിയെന്നുള്ളതും ചിന്തിക്കുന്നതിനാണ് ന്യായം. എസക്കേൽ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം നോക്കുക. ദൈവിക കാഴ്ചപ്പാട് കാണുമ്പോൾ അവിടെ വായിക്കുന്നു, അവയുടെ മുഖമോ മനുഷ്യമുഖം ഉണ്ടായിരുന്നു. 4 വലതുഭാഗത്ത് സിംഹമുഖവും ഇടതുഭാഗത്ത് കാളമുഖവും 4 കഴുകുമുഖം ഉണ്ടായിരുന്നു. അപ്പം 4 മുഖം നോക്കിയേ, മനുഷ്യമുഖം, സിംഹമുഖം, കാളമുഖം, കഴുകൻ്റെ മുഖം. വെളിപാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിലും നമ്മളിത് വായിക്കുന്നു. അപ്പോൾ ഓരോ കൊടിയിലും ഈ 4 എംബ്ലമായിരുന്നു. മനുഷ്യൻ്റെ മുഖത്തിൻ്റെ എംബ്ലം, സിംഹത്തിൻ്റെ എംബ്ലം, കാളയുടെ എംബ്ലം, കഴുകൻ്റെ എംബ്ലം ആയിരുന്നു എന്ന് യഹൂദ ട്രഡീഷൻ പറയുന്നു. അത് നമുക്ക് ഡോഗ്മാറ്റിക് ആയിട്ട് എന്ന് പറഞ്ഞാൽ തീർത്ത് പറയുവാനായിട്ട് നമുക്ക് വചനത്തിൽ തെളിവില്ല. ട്രഡീഷൻസിൽ നിന്ന് അങ്ങനെ ചിന്തിക്കാം. ഇതിൻ്റെ കിഴക്ക് ഭാഗത്ത് നമ്മൾ ഓർക്കണം, സമാഗമന കൂടാരത്തിൻ്റെ കിഴക്കാണ് വാതിൽ, കിഴക്കാണ് വാതിൽ. ഇനി നമ്മൾ ഈ വാക്യം നോക്കുമ്പോൾ ഇതിനൊരു ബഫർ സോൺ ഉണ്ടാക്കണമെന്നുള്ളത് ദൈവം പറഞ്ഞു. Numbers 2:2. മലയാള ട്രാൻസ്ലേഷൻ ഇല്ല, ഇംഗ്ലീഷ് ബൈബിൾ നോക്കിയേ. ഇംഗ്ലീഷ് ബൈബിളിൽ Verse 2, ദേ ഷാൽ ക്യാം സം ഡിസ്റ്റൻസ് ഫ്രം ദ ടാബർനാക്കിൾ ഓഫ് മീറ്റിംഗ്. ഇംഗ്ലീഷിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ദേ ഷാൽ ക്യാം സം ഡിസ്റ്റൻസ് ഫ്രം ദ ടാബർനാക്കിൾ ഓഫ് മീറ്റിംഗ്. സമാഗമന കൂടാരത്തിൻ്റെ, അവർ കണ്ടുമുട്ടുന്ന സമാഗമന കൂടാരത്തിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് വേണം അവരുടെ പാളയത്തിന്. ഒരു ബഫർ സോൺ, ഒരു ഡിസ്റ്റൻസിലാണ് അവർ പാളയം ഇറങ്ങിയത്. എന്തിനായി ഡിസ്റ്റൻസ് പാളയം ഇറങ്ങിയത്? 1-ാം അധ്യായത്തിൻ്റെ 53-ാം വാക്യം നോക്കിയ സംഖ്യാപുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 53-ാം വാക്യം. എന്നാൽ ഇസ്രായേൽ മക്കളുടെ സംഘത്തിൽ ക്രോധം ഉണ്ടാകാതിരിക്കേണ്ടതിന് ലേവ്യർ സാക്ഷ്യനിവാസത്തിന് ചുറ്റും പാളയം ഇറങ്ങണം. നോക്കിയേ, ഇതിൻ്റെ ചുറ്റും പാളയം ഇറങ്ങിയത് ആരാ? നോക്കിയേ, ലേവി ഗോത്രക്കാരാ. കൂടാരത്തിൻ്റെ ചുറ്റും പാളയം ഇറങ്ങുന്ന ലേവി ഗോത്രക്കാരാ. ലേവി ഗോത്രക്കാരൊരു ബഫർ സോൺ ഉണ്ടാക്കി. വീണ്ടും Numbers 3:10 നോക്കിയേ. 3:10, അഹരോനെയും പുത്രന്മാരെയും പൗരോഹിത്യം നടത്തുന്നവർ നിയമിച്ചിരിക്കണം, അടുത്തു വരുന്ന അന്യർ മരണശിക്ഷ അനുഭവിക്കണം. ആ നോക്കിയേ, ഈ ഒരു ബഫർ സോൺ, ലേവി ഗോത്രക്കാരെ കൊണ്ട് ഒരു ബഫർ സോൺ ഉണ്ടാക്കിയിരിക്കുക. ആരെങ്കിലും അടുത്തു വന്നാൽ അവനെ കൊല്ലാനായിട്ട് ആവശ്യപ്പെട്ടു. അവർക്ക് അങ്ങനൊന്നും ദൈവത്തിൻ്റെ അടുക്കൽ അങ്ങനൊന്നും കയറി ചെല്ലാതിരിക്കാൻ വിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം ചില നിയമങ്ങളും നിബന്ധനകളും ഉണ്ടാക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. എന്നാൽ ഇവിടെ ഈ ഭാഗം ശ്രദ്ധിച്ചപ്പോൾ വീണ്ടും എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം ഞാൻ പറയാം. സാമാന്യജനം പാളയമടിച്ച് കിടക്കുന്നു. നോക്കുക, ലേവി ഗോത്രക്കാർ അതിൻ്റെ ചുറ്റും പാളയമടിച്ച് കിടക്കുക. അഹരോൻ്റെ 3 പുത്രന്മാരാണിത്, കഹാത്യർ, ഗർശോന്യർ, മെരാരികൾ.
മൂന്ന് മക്കൾ, ഇവർക്ക് മൂന്ന് പേർക്കും ശുശ്രൂഷ വേറെയാണ്. അതിൻ്റെ മുന്നൽ മോശയും അഹ്റോനും. ഇവരാണ് ഇസ്രായേൽ മക്കളുടെ മധ്യേ ദൈവത്തിന് വേണ്ടി പുരോഗതി ശുശ്രൂഷ ചെയ്തത്. ഞാനിത് വായിച്ചപ്പോൾ ഒരു കാര്യം ഞാൻ പ്രത്യേകം ഓർത്തു. ആ ഓർത്തത് മറ്റൊന്നുമല്ലേ, ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാർ സാമാന്യ ജനത്തെക്കാട്ടിൽ ആത്മീയമായ ദൈവത്തോട് അടുത്തിരിക്കണം. യെസ്, സാമാന്യ ജനത്തെക്കാട്ടിൽ പഴയ നിയമ കാലഘട്ടങ്ങളിൽ ദൈവം ഒരു സത്യം മനസ്സിലാക്കി തന്നു, സാമാന്യ ജനത്തെക്കാട്ടിൽ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തോട് അടുത്തിരിക്കണം അടുത്തിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ പഠിച്ചു നോക്കിയാൽ സഭയെക്കുറിച്ച് പറയുമ്പോൾ എൽഡർ, പാസ്റ്റർ, ബിഷപ്പ് ഇത് മൂന്നും ഒരാളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അവരുടെ ആത്മീയ നിലവാരത്തിൻ്റെ ഉന്നത നിലവാരമാണ് ദൈവം ചൂണ്ടിക്കാണിക്കുന്നത്. അവരുടെ കഴിവുകൾ ദൈവം പറഞ്ഞിട്ടില്ല, ആകെ ഒരു കഴിവേ പറഞ്ഞുള്ളൂ, ഈ ഷുഡ് ബി ആപ് ടു ടീച്ച്, ഉപദേശിപ്പാൻ സമർത്ഥനായിരിക്കും. ബാക്കി മുഴുവൻ അവൻ്റെ ക്യാരക്ടറാണ്, അവൻ്റെ സ്പിരിച്വൽ ക്വാളിറ്റിയാണ്. ഇറ്റ് ഈസ് എ സ്പിരിച്വൽ ഫ്രൂട്ട്. ഞാൻ ചോദിച്ചോട്ടെ, ഇസ്രായേൽ മക്കൾ, ഈ ഇസ്രായേൽ മക്കൾക്കും ദൈവത്തിനും മധ്യത്തിൽ അടുത്തു നിൽക്കുന്ന ഇവർ, അടുത്തു നിൽക്കുന്ന ഇവർ ആത്മീയമായിട്ട് വളർന്നിട്ടില്ലെങ്കിൽ ജനത്തെ എങ്ങനെ ആത്മീയമായിട്ട് അവർ നടത്തും? സാധിക്കുകയില്ല. പഴയ നിയമത്തിൽ നമ്മളത് കാണുന്നു. സാമാന്യ ജനമല്ല അതിനോട് അടുത്ത് നിന്നത്, സാമാന്യ ജനത്തെ നയിക്കുന്നവർ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവരായിരുന്നു എന്നുള്ളത് ഇവിടെ നമുക്ക് ശ്രദ്ധിപ്പാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് നോക്കാം അതിൻ്റെ കിഴക്ക്, കിഴക്ക് ഭാഗം, സമാന കൂടാരത്തിൻ്റെ കിഴക്ക്. നമ്മൾ അത് തന്നെ ഒരു പഠനമാണ്. ഞാനത് സമയം അനുവദിച്ചാൽ ആ ഭാഗം എടുത്തുകൊള്ളാം. മനുഷ്യൻ പാപം ചെയ്ത ശേഷം കിഴക്കോട്ടാ പോയെന്നുള്ളത് മറക്കല്ലേ. അങ്ങനെയാണോ? വേണേ എടുത്ത ഉൽപ്പത്തി പുസ്തകം 4:16 ജനസിസ് chapter 4. കാരണം ഈ കിഴക്കും തെക്കും വടക്കും ഒക്കെ ദൈവം പറയുമ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു ആത്മീയ അർത്ഥമുണ്ടെന്നുള്ളത് ഓർക്കണം. ഉൽപ്പത്തി പുസ്തകം 4:16 അതിൻ്റെ 16 പതിനാറാം വാക്യത്തിൽ, അങ്ങനെ കായീൻ യഹോവയുടെ സന്നിയിൽ നിന്ന് പുറപ്പെട്ട് ഏതന് കിഴക്ക് നോദ് ദേശത്ത് പാർത്തു. ഏതൻ്റെ കിഴക്ക്? 11:2 വീണ്ടും വായിക്കുന്നു. അവർ കിഴക്കോട്ട് യാത്ര ചെയ്തു, ദൈവത്തിൽ നിന്ന് അകന്നുപോയി, കിഴക്കോട്ട് യാത്ര ചെയ്തു. സീനാർ ദേശത്തൊരു ഭൂമിയുണ്ട്. നോക്കുക, മനുഷ്യൻ കിഴക്കോട്ട് പോയി. ഒന്ന് ശ്രദ്ധിച്ചേ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരൊന്ന് ശ്രദ്ധിക്കുക. കിഴക്കോട്ട് മനുഷ്യൻ പോയി. ദൈവം മനുഷ്യൻ്റെ മധ്യത്തിൽ വന്ന് വസിച്ചപ്പോൾ ദൈവം വസിക്കുകയാണ് ഇവിടെ. ഈ ഈ പെട്ടകം ഇവിടെ ഇരിക്കുകയാണ്. ഈ പെട്ടകം ഇരിക്കുന്ന ദൈവവാസത്തിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് കിഴക്കോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ വാതിൽ കിഴക്കോട്ടാണ്. മനുഷ്യൻ എങ്ങോട്ട് പോയി? അങ്ങോട്ട് നോക്കിയിരിക്കുക. ലൂക്കോസിന് സുവിശേഷം 15:20 ആ മുടിയനായ പുത്രനെ നോക്കിയിരിക്കുന്ന പിതാവ്, തൻ്റെ വീട് വിട്ടുപോയ പുത്രനെ നോക്കിയിരിക്കുന്ന പിതാവ്. നോക്കിയേ, എസെക്കിയേൽ 14:47 എടുക്കാം. എസെക്കിയേൽ chapter 47 അവിടെയും നമുക്ക് ഈ സത്യം കാണാൻ കഴിയും. എസെക്കിയേൽ chapter 47 അവിടെ അതിൻ്റെ 1:2 അവൻ എന്നെ ആലയത്തിൻ്റെ പ്രവേശനത്തിന് മടക്കിക്കൊണ്ട് വരുമ്പോൾ ആലയത്തിൻ്റെ ഉമ്മരപ്പൊടിയുടെ കീഴിൽ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ആലയത്തിന് മുഖം കിഴക്കോട്ടല്ലോ, ആ വെള്ളം ആലയത്തിൻ്റെ വലത്തെ ഭാഗത്ത് നിന്ന് കിഴക്ക് നിന്ന് യാഗപീഠത്തിൻ്റെ തെക്കുവശമായി ഒഴുകി അവൻ വടക്കോട്ടുള്ള ഗോപുരത്തിൽ കൂടി എന്നെ പുറത്തു കൊണ്ടുവന്നു. പുറത്തെ വഴിയായി കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടെ പുറത്തെ ഗോപുരത്തിലേക്ക് ചുറ്റും നടത്തി കൊണ്ടുപോയി. വെള്ളം വലതുവശത്തു കൂടി ഒഴുകുന്ന ഞാൻ കണ്ടു. ആ ഭാഗം നോക്കിയേ, ആലയത്തിൻ്റെ മുഖം കിഴക്കോട്ടല്ലോ, കിഴക്കോട്ട്. വടക്കു വശത്ത് യാഗമൃഗങ്ങൾ അറുത്തത് കൊണ്ട് ആ ജീവജല നദി കിഴക്കോട്ട് ഒഴുകിപ്പോവുകയാണ്. മടങ്ങി വരുവാൻ മനുഷ്യനെ കാത്തിരിക്കുന്ന ദൈവം. ആലയത്തിൻ്റെ വാതിൽ കിഴക്ക് ഭാഗത്താണ്. ഇനി അത് ക്യാമ്പ് ചെയ്ത് നമുക്ക് നോക്കാം. ക്യാമ്പ് ചെയ്തത് നമുക്ക് ആ ഭാഗം കൂടെ ഇന്ന് പഠിച്ചു നിർത്താം. സംഖ്യാപുസ്തകം 2 വീണ്ടും എടുത്താട്ടെ. ആദ്യത്തെ 2 നമ്മൾ ശ്രദ്ധിച്ചു. 2 അതിൻ്റെ ഇംഗ്ലീഷിലുള്ള ഭാഗം വിട്ടുപോയിട്ടുണ്ട്. ഇംഗ്ലീഷിൽ ദേ ഷാൽ ക്യാമ്പ് സം ഡിസ്റ്റൻസ് ഫ്രം ദ ടാബർനാക്കിൾ ഓഫ് മീറ്റിംഗ്. സമാഗമന കൂടാരത്തിൽ നിന്ന് അല്പം അകന്നു വേണം ഇസ്രായേൽ മക്കൾ ക്യാമ്പ് അടിക്കുവാൻ. ഇനി നമുക്ക് നോക്കാം കിഴക്ക് ആരാണ് ക്യാമ്പ് ചെയ്തതെന്ന് നോക്കാം. അതിൻ്റെ 3 യഹൂദ പാളയത്തിൻ്റെ കൊടിക്കീഴിൽ ഗണം ഗണമായി കിഴക്ക്
സൂര്യോദയത്തിന് നേരെ പാളയം ഇറങ്ങണം. യഹൂദയുടെ മക്കൾ താഴോട്ട് പറഞ്ഞിട്ട് അഞ്ചാം വാക്യം ഇസ്സാഖാർ ഗോത്രം, ഏഴാം വാക്യം സെബുലൂൺ ഗോത്രം. മൂന്ന് ഗോത്രങ്ങൾ, യൂദാ, ഇസ്സാഖാർ, സെബുലൂൺ. ഈ കൊടിക്കീഴിൽ മൂന്ന് ഗോത്രങ്ങളാണ് യൂദാ, സെബുലൂൺ, ഇസ്സാഖാർ. മൂന്ന് ഗോത്രങ്ങൾ കിഴക്ക് പാളയം ഇറങ്ങുകയാണ്. അവരുടെ യാത്രയ്ക്കും ക്രമീകരണങ്ങളുണ്ട്. പാളയം നീങ്ങുമ്പോൾ ആരെങ്കിലും മൂവ് ചെയ്യാന്നല്ല, ഫസ്റ്റ് മൂവ് ചെയ്യുന്നത് ജൂഡയാണ്. ഓരോരുത്തരും കൃത്യ സ്ഥലത്ത് വേണം ഒരു ആർമി പോലെ മാർച്ച് ചെയ്തു പോകുന്നത്. ഇനി നോക്കിയോട്ടെ, അതിൻ്റെ തെക്ക് ഭാഗത്ത്, സൗത്ത്, തെക്ക് ഭാഗത്ത്, വാക്യം പത്താം വാക്യം, രൂബേൻ ഗോത്രത്തിൻ്റെ കൊടികീഴിൽ തെക്ക് ഭാഗത്ത് പാളയം ഇറങ്ങണം. അവിടെ ആരൊക്കെയാണ് പാളയം ഇറങ്ങുന്നത്? പന്ത്രണ്ടാം വാക്യം, ശിമിയോനും ഗാദും. തെക്ക്, സൗത്ത്, രൂബേൻ, ശിമിയോൻ, ഗാദ്. അടുത്തായിട്ട് പതിനെട്ടാം വാക്യം, എബ്രഹാം പാളയത്തിൻ്റെ കൊടിക്കീഴിൽ പടിഞ്ഞാറ് ഭാഗത്ത്. ഇരുപതാം വാക്യത്തിൽ മനശ്ശെ, ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ബെന്യമിൻ. അപ്പോൾ പടിഞ്ഞാറ്, പടിഞ്ഞാറ്, വെസ്റ്റ്. ഇബ്രാഹിം, ബെഞ്ചമിൻ, മനശ്ശെ, ഈ കൊടിക്കീഴിൽ ഈ മൂന്ന് ഗോത്രങ്ങൾ പാളയം ഇറങ്ങണം. അവസാനമായിട്ട് ഇവിടെ വടക്ക് ഭാഗത്ത്, നോർത്ത്, 25 വാക്യം, ദാൻ പാളയത്തിൻ്റെ കൊടിക്കീഴിൽ വടക്ക് ഭാഗത്ത്, 27 വാക്യം, ആശേർ ഗോത്രവും, 29 വാക്യം നഫ്താലി ഗോത്രവും. വടക്ക് ഭാഗത്ത് ദാൻ ഗോത്രവും ആശേറും നഫ്താലിയും. അങ്ങനെ 12 ഗോത്രങ്ങൾ ഇതിൻ്റെ ചുറ്റും പാളയമിറങ്ങുക, 12 ഗോത്രങ്ങൾ പാളയമിറങ്ങുക. ഏതാണ്ട് അതിൻ്റെ എണ്ണങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 20 വയസ്സിന് മുകളിലോട്ടുള്ള പുരുഷന്മാരുടെ എണ്ണം നോക്കിയാൽ 603,550 പേരുണ്ടെന്ന് എണ്ണിയെടുക്കാം. 603,550 പുരുഷന്മാർ 20 വയസ്സിന് മുകളിലോട്ട്. ഈ പാളയത്തിൽ 603,550 പുരുഷന്മാർ 20 വയസ്സിന് മുകളിലോട്ടുണ്ട്. അവരുടെ താഴെയുള്ള പ്രായമുള്ളവർ, സ്ത്രീകൾ ഒക്കെ കൂട്ടുമ്പോൾ ഏതാണ്ട് 200,000 വരും ഈ ചുറ്റും കിടക്കുന്ന ആളുകളുടെ ജനസംഖ്യ. ഇനി നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഓർത്തു, ഈ പാളയ ഇതിൻ്റെ ബഫർ സോണിൽ വസിക്കുകയാണ് മോശയും അഹരോനും. കിഴക്ക് ഭാഗത്ത് കഹാത്യര് അതിൻ്റെ സദേൺ, വടക്ക് ഭാഗത്ത്, തെക്ക് ഭാഗത്ത് മെറാറി, അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഗർശോന്യർ. അഹരോൻ്റെ മക്കളാണ് ആ മൂന്ന് മക്കൾ. ആ മൂന്ന് പേർക്കും വ്യത്യസ്തമായ ശുശ്രൂഷകൾ ദൈവം നൽകിയിട്ടുണ്ട്. ആ ശുശ്രൂഷകളെക്കുറിച്ച് ഒരു വാക്ക് ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അത് പിന്നീട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഭാഗം ശ്രദ്ധിക്കാം. ഒന്ന് രണ്ട് ഭാഗം കൂടെ ചൂണ്ടിക്കാണിച്ചിട്ട് നിർത്താം. 4 എടുത്താട്ടെ. 4 ഗർശോന്യർ, ഗർശോന്യർ നമ്മൾ ഓർക്കണം. ഇത് ഉണ്ടാക്കിയിരിക്കുന്ന സഭാൻ കൂടെ ഉണ്ടാക്കിയിരിക്കുന്നത് ചുവടുകളുണ്ട്. നോക്കിയേ, 20 തൂണുകളാണ്, 20 തൂണുകൾ ഒരു വശത്ത്, 60 തൂണുകളാണ് മൊത്തം. ഈ തൂണുകൾ അതിൻ്റെ അടിയിൽ കോപ്പർ അതിൻ്റെ ചുവടുണ്ട്, അതിൻ്റെ മുകളിൽ സിൽവർ ക്യാപ്പുണ്ട്. ഇനി സമാഗമന കൂടാരം പണിതിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് സ്വർണ്ണ പലകളാണ്. ഈ പലകൾ നിൽക്കുന്നത് വെള്ളി ചുവട്ടിലാണ്. 5 ടൺ വെള്ളിയുണ്ട് ഈ സ്വർണ്ണ പലകൾ നിൽക്കുന്ന ചുവട്. 5 tons of സിൽവർ അതിൻ്റെ പുറത്താണ് ഈ പലകൾ വെച്ചിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ഓരോ മോഡലും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് കുറച്ചുകൂടെ ക്ലിയറായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയെങ്കിലും എടുത്തുകൊണ്ട് പോകാനായിട്ട് ദൈവം അനുവദിച്ചില്ല. ഈ മൂന്ന് ഫാമിലീസ് കഹാത്യരും അഹരോന്റെ മക്കളാണ്. കഹാത്യര്, ഗർശന്യര്, മെറാറികൾ, അവർക്ക് ശുശ്രൂഷകൾ വ്യത്യസ്തമായി കൊടുത്തു. സംഖ്യാപുസ്തകം 4 നോക്കിയാട്ടെ. 4:24 ഗർശോന്യ കുടുംബത്തിൻ്റെ വേല ചെയ്യേണ്ടത്, തിരുനിവാസത്തിൻ്റെ തിരിശീല, സമാന കൂടാരത്തിൻ്റെ മൂടുവിരി, തകശ്ശുതോൽ കൊണ്ടുള്ള അതിൻ്റെ മൂടുവിരി, സമാന കൂടാരത്തിൻ്റെ വാതിലുള്ള മറശീല, പ്രാകാരത്തിൻ്റെ മറശീല, തിരുനിവാസത്തിന് യാഗുടിച്ചിട്ടുള്ള പ്രാകാരത്തിൻ്റെ വാതിലുള്ള മറശീല, ഇവയുടെ കയറ് എന്നിവയുടെ ഉപകരണങ്ങളും ഒക്കെയും അവർ ചുമക്കണം. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഗർശോന്യർ ചുമക്കുന്നത് 2 വാഗൺ എടുത്തുകൊണ്ട് പോകുന്ന ഇതിൻ്റെ മൂടിശീലകൾ കർട്ടനും ഹാങ്ങിങ്സുമാണ്. ഇത് മുഴുവൻ കവർ ചെയ്തിരിക്കുകയാണ്, കണ്ടില്ലയോ?
തോലുകൊണ്ട് ഇങ്ങനെ കവർ ചെയ്തിരിക്കുക. അവസാനം കവർ ചെയ്യുന്നത് തകിച്ച തോല, പല കവറിംഗ് ഉണ്ട്. ആ കവറിങ്ങിനെ കുറിച്ച് നമുക്ക് പിന്നെ നോക്കാം. ഈ കവറിങ്സ്, ഇതിൻ്റെ തിരശ്ശീലകള്, ഈ തിരശ്ശീലകള്, ഇതിൻ്റെ കയറുകള്, ഇത് മുഴുവൻ ചുമക്കുന്നത് ഗർശോന്യരാണ്. ഈ നാല് നിറമുള്ള നൂലുകളാണ് നാല് സുവിശേഷം. നാല് സുവിശേഷത്തിൽ ക്രിസ്തുവിൻ്റെ നാല് നിറകൾ. ആ വാതിലിനെ കുറിച്ച് പഠിക്കുമ്പോൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ വിശദമായിട്ട് പറയാം. എന്നാൽ ഒരു സത്യം ഓർത്തോണം, ഈ മൂന്ന് കുടുംബങ്ങൾ പുതിയ നിയമത്തിൽ മൂന്ന് ശുശ്രൂഷകന്മാരെ കാണിക്കുന്നു. ഒന്ന് സുവിശേഷകൻ, മറ്റൊന്ന് മൂപ്പൻ അല്ലെങ്കിൽ എൽഡർ പാസ്റ്റർ, മൂന്നാമത് ടീച്ചർ. ഈ ഗർശോന്യര് സുവിശേഷകന്റെ സ്ഥാനത്ത് നിൽക്കുകയാണ്. അവന് ചുമക്കുന്നത് കർട്ടൻസാണ്, നിറമുള്ള നാല് നിറമുള്ള നൂലുകളാണ്. അവന് ഇതിൻ്റെ ഭാരമുള്ളതൊന്നും ചുമക്കണ്ട, ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്, ക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. ഈസ് ആൻ ഇവാഞ്ചലിസ്റ്റ്. അവനാണ് ഈ കർട്ടനും ഇതിൻ്റെ കയറുകളും ഇതിൻ്റെ വിരികളെല്ലാം ചുമക്കുന്നത് ഗർശോന്യരാണ്. അവര് അത് ചുമന്നുകൊണ്ട് പോകുന്നു. അവരേതാണ്ട് 2630 പേരുണ്ട്. സംഖ്യാപുസ്തകം 4:40 വായിക്കുമ്പോൾ 2630 പേരുണ്ട്. അത് നാല് സുവിശേഷത്തിൻ്റെ, നാല് ക്രിസ്തുവിൻ്റെ വ്യത്യസ്ത ക്യാരക്ടറിനെ വരച്ചു കാണിക്കുന്ന ഈ നാല് നിറമുള്ള നൂലുകൾ കൊണ്ടുള്ള തിരശ്ശീലകൾ, അത് ചുമക്കുന്നത് ഈ ഗർശോന്യര് സുവിശേഷന്മാരെ കാണിക്കുന്നു. രണ്ടാമത് വരുന്നു മൊറാറി, മൊറാറൈറ്റ്സ്. അവർ വടക്ക് ഭാഗത്ത് ഇറങ്ങുന്നു. അവരെന്താ ചുമക്കുന്നത് നോക്കാം. അവര് നാല് വാഗണിലായിട്ട്, 3:33 33:33 പുരോഹിതൻ അഹരോന്റെ മകൻ ഈഥാമാരിന്റെ കൈക്കീഴിൽ മെരാരിയരുടെ കുടുംബങ്ങളുടെ സകല സേവകരും ചെയ്യേണ്ട വേല ഇത്. എന്താ വേല അവർ ചെയ്യുന്നത്? 37 വരെയുള്ള വാക്യം വായിച്ചാൽ അവിടെ എന്താ അവർ വേല ചെയ്യുന്നതെന്ന് അറിയാമോ? അവര് നമ്മൾ ഓർക്കണം, ഇതിൻ്റെ ഫൗണ്ടേഷൻസും ഫ്രെയിമും പലകളും ചുമക്കുന്ന ഇവരാണ്. ഇതിൻ്റെ ഫൗണ്ടേഷൻസ്, ഇതിൻ്റെ എല്ലാ ഫൗണ്ടേഷൻ, ഇതിൻ്റെ ഫ്രെയിംസ്, ഇതിൻ്റെ പലകൾ, ഇതിന് പലകളുണ്ട്. ഈ പലകൾ ഫൗണ്ടേഷൻസ്, ഫ്രെയിം. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ സഭയുടെ ഫൗണ്ടേഷനും ഫ്രെയിമും ഒക്കെ ചുമക്കുന്നത് ആരാണ്? ഈ മെറാറികൾ. മെറാറികൾ നാല് വാഗണിൽ ഇത് ചുമക്കുന്നു. ഭാരമുള്ളതാണ് ഈ പലകളൊക്കെ. മെറാറി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ബിറ്റർ എന്ന, കയ്പെന്ന, മൂരെന്നുള്ള വാക്കിൽ നിന്ന് ഒരെൽഡറിനെ കാണിക്കുന്നു. ബിറ്റർ എക്സ്പീരിയൻസസ്, ഹി കാരീസ് ദ ഹെവി ലോഡ്. ആ ദൈവസഭയുടെ പ്ലാങ്സും അതിൻ്റെ പലകളും ഫൗണ്ടേഷനും അതിൻ്റെ ഫ്രെയിം വർക്കും മുഴുവൻ സൂക്ഷിക്കുന്നത് അവരാണ്. ദേ ആർ ദ വൺ ഹു ഈസ് കാരിങ് ഇറ്റ്. നോക്കുക, അതിൻ്റെ ശേഷം വരുന്നു അടുത്ത കൂട്ടർ, കഹാത്യര്. 3:29 കഹാത്യ കുടുംബക്കാർ തിരുവാസത്തിൻ്റെ തെക്ക് ഭാഗത്ത് വളരും. അവർ നോക്കേണ്ടത് പെട്ടകം, മേശ, നിലവിളക്ക്, പീഠങ്ങൾ, വിശുദ്ധ മന്ദിരങ്ങൾ, ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങൾ, തിരശ്ശില എന്നിവ അവയ്ക്കുള്ള വേലയൊക്കെയും ആകുന്നു. നോക്കുക, അവർ ചുമക്കേണ്ടത് പെട്ടകം, മേശ, നിലവിളക്ക്, പീഠങ്ങൾ, വിശുദ്ധ മന്ദിരത്തിൻ്റെ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങൾ, തിരശ്ശില എന്നിവയാകുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അവർ 2750 പേരുണ്ട്. 4:36 അത് പറയുന്നു. അവർ ഇതിനകത്ത് വിലപിടിപ്പുള്ള വസ്തുക്കൾ ചുമക്കുക. ദ കാരി ദ തിങ്സ്, വെരി കോസ്റ്റ്ലി തിങ്സ്. സ്വർണം കൊണ്ടുണ്ടാക്കിയതും സ്വർണം പൊതിഞ്ഞതുമായ വസ്തുക്കൾ എടുക്കുന്നു. അവർ ദൈവസഭയുടെ ടീച്ചേഴ്സിനെ കാണിക്കുന്നു. ദേ ആർ ദ ടീച്ചേഴ്സ്. നമ്മൾ എടുത്തു നോക്കിയാൽ ഇന്ന് മൂന്ന് കൂട്ടരാണ് ഇത് ചുമന്നുകൊണ്ട് നടന്നതും ഇത് കാരി ചെയ്തതും. ഈ മൂന്ന് കൂട്ടർ പുതിയ നിയമസഭയുടെ ശുശ്രൂഷകന്മാരാണ്. ഒന്നുകൂടെ പറയാം, അതിൻ്റെ തിരശ്ശീലകൾ ചുമന്ന, ആ നാല് നിറമുള്ള നൂലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട തിരശ്ശീലയും അതിൻ്റെ കർട്ടൻസ് ചുമന്ന ഗർശോന്യര് ഒരു സുവിശേഷകന്റെ സ്ഥാനത്ത് നിൽക്കുന്നു. രണ്ട്, മെരാരികള്. മൂരെന്നുള്ള വാക്കിൽ നിന്ന് മെരാരി എന്നുള്ള വാക്ക് വന്നു. അവര് കയ്പിന്റെ അനുഭവമുള്ളവരാണ്. ഇതിൻ്റെ ഫൗണ്ടേഷൻസ്, ഇതിൻ്റെ ഫ്രെയിം വർക്കൊക്കെ ചുമന്നുകൊണ്ട് അവർ നടന്നു. മൂന്നാമത് കഹാത്യര്, അവർ ചുമന്നത് വിലപിടിപ്പുള്ള തങ്കം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതും ആ തങ്കം പൊതിഞ്ഞതുമായ വസ്തുക്കൾ. അവർ ടീച്ചേഴ്സിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നു. ഇത് ക്യാമ്പ് ജേർണി ചെയ്യുന്നത് എങ്ങനെയാന്നൂടെ ഞാൻ പറഞ്ഞു നിർത്താം. ഹൗ ദ ക്യാമ്പ് ഈസ് ഇൻ ദ ഓർഡർ വൈൽ ഇറ്റ് ഈസ് ജേർണി. ആദ്യം യഹൂദ ഗോത്രം. യഹൂദ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രൈസ് എന്നാണ്. യഹൂദയോട് ചേർന്ന് ഇസാഗാറും സെബുലോൻ. അവരുടെ പിറകിൽ വേണം ഗർശോന്യർ. യഹൂദ ഗോത്രം മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഭാഗം മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഗർശോന്യർ
ഈ തിരശീലകളും ഈ കവറിങ്ങും എടുത്തുകൊണ്ട് പുറകെ പോവും, ഗർഷോന്യർ പോവും. അതിൻ്റെ ശേഷം മെരാറികൾ പോവും. മെരാറികൾ നമ്മൾ ഓർത്തു, മെരാറികൾ അതിൻ്റെ ഫൗണ്ടേഷനും അതിൻ്റെ പ്ലാങ്ക്സും ഫ്രെയിം വർക്ക് മുഴുവൻ ചുമന്നുകൊണ്ട് അവർ പുറകെ പോവും. അവരുടെ പുറകെ രൂബേനും ശിമയോനും ഗാദും, രൂബേൻ ശിമയോൻ ഗാദ്, ഈ ഗോത്രങ്ങൾ ഇവരുടെ പുറകെ മൂവ് ചെയ്യും. അതിൻ്റെ ശേഷം കഹാത്യർ മൂവ് ചെയ്യും, വിലവെടുപ്പുള്ള വസ്തുക്കളുമായിട്ട് മൂവ് ചെയ്യും. അവർ മൂവ് ചെയ്ത് കഴിയുമ്പോൾ എഫ്രായിം, മനശ്ശെ, ബെഞ്ചമിൻ, എഫ്രായിം, മനശ്ശെ, ബെഞ്ചമിൻ ഗോത്രങ്ങൾ പുറകെ പോവും. അതിൻ്റെ ശേഷം ദാനും ആഷറും നഫ്താലിയും മൂവ് ചെയ്യും. ദൈവം മുന്നൽ പില്ലറിൽ ഉണ്ടായിരിക്കും, ദൈവം അതിൻ്റെ മധ്യത്തിലും ഉണ്ടായിരിക്കും. ആർക്ക് മധ്യത്തിൽ ചുമക്കണം, ആ മധ്യത്തിൽ ചുമക്കുന്ന ആർക്ക് ദൈവത്തെ സാന്നിധ്യത്തെ കാണിക്കുന്നു. ഗോഡ് ഈസ് ഇൻ ഫ്രണ്ട് ആൻഡ് ഗോഡ് ഈസ് ഇൻ മിഡ്സ്. ഒരു മാർച്ച് ചെയ്യുന്ന ആർമി പോലെയാണ് ഇവർ മാർച്ച് ചെയ്തു പോകുന്നത്. അവരുടെ അടുത്ത് നിന്ന് പാളയം പഠിക്കുമ്പോൾ ആ മേഘം നിൽക്കുന്നിടത്ത് ആദ്യം കൂടാരമടിക്കും, അതിൻ്റെ ശേഷം അതിനെ അനുസരിച്ച് അവരെല്ലാം പാളയമടിക്കും. ഈ പാളയമാണ് ബലയാമെന്ന പ്രവാചകൻ ജോർഡാനിലുള്ള മോവാബ്യ മലയിൽ നിന്ന് താഴോട്ട് നോക്കി കണ്ടത്. കണ്ടപ്പോൾ എന്താ പറഞ്ഞത്? ഇസ്രായേലിൻ്റെ കൂടാരങ്ങൾ എത്ര മനോഹരം, ഹൗ ബ്യൂട്ടിഫുൾ ആർ ദ ടാബർനാക്കിൾ ഓഫ് ഇസ്രായേൽ. എന്താ ഇങ്ങനെ പറയാൻ കാരണം? ദൈവം കൊടുത്ത സ്ഥാനം ഏറ്റെടുത്ത് ആ പാളയം അടിച്ചപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് ശപിക്കാൻ കടന്നു എന്ന മനുഷ്യന് പോലും അതിൻ്റെ സൗന്ദര്യം കാണാനിടയായി മാറി. ഞാനിവിടെ പഠനം നിർത്തുന്നു. നാളെ നമുക്ക് ഇതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി നമുക്ക് പഠനങ്ങൾ നടത്താം. ഇന്ന് ഏതാണ്ട് ഇതിൻ്റെ ഔട്ട്ലൈനും പഠനങ്ങളും നമുക്ക് മനസ്സിലായി. മാത്രമല്ല ദൈവം ആരുടെ കൂടെ വസിക്കുന്നു എന്നുള്ള വിലപ്പെട്ടൊരു പാഠം നമ്മൾ പഠിക്കുകയുണ്ടായി. നാം എത്ര ഭാഗ്യശാലികളാണ്! നമ്മളെ അന്വേഷിക്കുന്ന സർവശക്തനായ ജീവനുള്ളൊരു ദൈവം, തന്നെ അറിഞ്ഞ് വേർതിരിക്കപ്പെട്ട തനിക്ക് തൻ്റെ കർത്തൃത്വത്തിന് വിധേയപ്പെട്ടവരുടെ മധ്യത്തിൽ ദൈവം ഇറങ്ങി വസിക്കുന്നു. ഒരു സത്യം കൂടി ഓർപ്പിക്കട്ടെ, ഇങ്ങനെയുള്ള കൂട്ടങ്ങൾ ലോകത്തിൽ വലിയ എണ്ണമൊന്നും കാണത്തില്ല. പക്ഷേ അവർ കർത്താവിനെ അറിഞ്ഞു, അവർ വേർതിരിഞ്ഞു, അവൻ്റെ കർത്തൃത്വത്തിന് വിധേയപ്പെട്ട് അവൻ്റെ വചനങ്ങൾക്കും അവൻ്റെ വാക്കിനും പ്രാധാന്യത കൊടുത്ത് വേർതിരിഞ്ഞ കൂട്ടങ്ങളുടെ മധ്യത്തിൽ ദൈവം വസിക്കുന്നു. നമുക്ക് വളരെ ധൈര്യപ്പെടാനുണ്ട്. കാരണം ഇങ്ങനെ വേർതിരിഞ്ഞ കൂട്ടങ്ങൾ ചെറിയ കൂട്ടങ്ങളാണെങ്കിലും ദൈവത്തിൻ്റെ സാന്നിധ്യമോടെയുണ്ട്. ദൈവം വാസ്തവമായി ദൈവത്തെ അറിഞ്ഞ് സ്തുതിക്കുന്ന ജനത്തിൻ്റെ മധ്യത്തിൽ അവനുണ്ട്. എന്നാൽ അവൻ്റെ സാന്നിധ്യം നമ്മളെത്ര കരുതി ജീവിക്കണം, എത്ര വിശുദ്ധരായി ജീവിക്കണം എന്നുള്ളത് ഓർത്ത് അവനെ ഭയപ്പെട്ട് നമുക്ക് ജീവിക്കാം. ഈ പഠനം നമ്മുടെ ഹൃദയത്തിൽ കുറച്ചുകൂടെ ഈ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാനായിട്ട് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും